അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, തങ്ങളെ ഇനി വാനലോകത്തേക്കുള്ള യാത്രയാണ്, ഇനി ദൂരം കൂടുതലാണ്, ഇനി വാഹനം വേണ്ട, ഇനി ദൂരം കൂടുതലാണ്, വാഹനം വേണ്ട, ഇതുവരെ ദൂരം കുറവായതുകൊണ്ടാണ് വാഹനത്തിൽ വന്നത്, അഥവാ മലക്കിന്റെ കൂടെയാണ് വന്നത്, ഇനി പോകാനുള്ളത് മലക്കിനെ പോലെയാണ്. മലക്കിന്റെ വേഗത എത്രയാണ്? മലക്കുകളെ അല്ലാഹു തആല പടച്ചത് പ്രകാശത്തിൽ നിന്നാണ്. പ്രകാശത്താൽ പടക്കപ്പെട്ട മലക്കുകൾ ഭൗതിക ശാസ്ത്ര പ്രകാരം പ്രകാശത്തിന്റെ വേഗത എത്രയാണ്? 3×10^8 സെക്കൻഡ്, അഥവാ ഒരു സെക്കൻഡിൽ 300,000 കിലോമീറ്റർ ആണ് മലക്കുകളുടെ വേഗത. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വേഗത അത്രയാണെന്ന് പറയാൻ പറ്റില്ല. ഏതായാലും പ്രകാശത്തിന്റെ വേഗതയേക്കാൾ കൂടുതലല്ലാതെ വരില്ലല്ലോ. അങ്ങനെയുള്ള മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്ന, നബിയെ ഇവിടെ നിന്നിനെ ഉയരാൻ പോവുകയാണ്. പരിശുദ്ധമായ മസ്ജിദുൽ-അഖ്സയുടെ മുറ്റത്തുള്ള പാറയുടെ മേലെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാനലോകത്തേക്ക് ഉയരുകയാണ്. ലോകഗുരുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരണീയമായ പ്രമേനി ഒരു സാധാരണ മനുഷ്യന്റെ മേനിയാണെങ്കിൽ ഇതുപോലെ യാത്ര ചെയ്യാനാവില്ല. പരിശുദ്ധമായ മക്കയിൽ നിന്ന് അഖ്സയിലേക്ക് പോയ പുണ്യപ്രവാചകരുടെ യാത്ര തന്നെ ഏറ്റവും വലിയ തെളിവാണ്. അവിടെ നിന്ന് സാധാരണ വ്യക്തിയല്ല, അത്യത്ഭുതങ്ങളുടെ കലവറയായ മുത്തു നിവിധങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ഉയരുകയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തില്ലേ, വാനലോകത്തേക്ക് ചെല്ലുമ്പോ ഓരോ ആകാശ കവാടങ്ങളിലും എത്തുമ്പോ ആകാശവാസികൾ ചോദിക്കുകയാണ്, ആരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്? അത് ജിബ്രീലാണ്, കൂടെ ആരാണ് വന്നിട്ടുള്ളത്? അതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മംഗളം സ്വാഗതം ഓരോ കവാടങ്ങളിലും ഓരോ നബിമാര് നിൽക്കുകയാണ്, അവരെ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യത്തെ ലോകത്തേക്ക് ചെല്ലുമ്പോ അങ്ങനെ ഓരോരോ ആകാശ കടമ്പകളും കടന്നു പോകുമ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ആദൻ നബി അലൈഹിസ്സലാമിനെ കാണുകയാണ്, ഈസാ നബി അലൈഹിസ്സലാമിനെ കാണുകയാണ്. അങ്ങനെ ഓരോരുത്തരെയും കണ്ടു ചെല്ലുമ്പോ ഹബീബായ തങ്ങളെ കണ്ട രംഗത്തെ കുറിച്ച് ഉമറുൽ ഖാദീ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആദൻ നബി അലൈഹിസ്സലാമിനെ കാണുകയാണ്. നൂറ്റാണ്ടുകളുടെ മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ അമ്പിയാക്കന്മാരെയാണ് നബി തങ്ങളെ കാണുന്നത്. അങ്ങനെ ആദൻ നബി അലൈഹിസ്സലാമിനെ കാണുമ്പോ, ആദൻ നബി അലൈഹിസ്സലാമിനെ അഭിമുഖീകരിക്കുമ്പോ, ആദൻ നബി അലൈഹിസ്സലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. മഹാനവറുകൾ ഇതാനവറയും വലത്തോട്ട് നോക്കുമ്പോൾ മഹാനവറുകൾ ചിരിക്കുന്നുണ്ട്, ഇടത്തോട്ട് നോക്കുമ്പോൾ മഹാനവറുകൾ സങ്കടപ്പെടുന്നുണ്ട്. മഹാനായ ആദം നബി അലൈഹിസ്സലാം വലത്തോട്ട് നോക്കി ചിരിക്കുന്നു, ഇടത്തോട്ട് നോക്കി കരയുന്നു. എന്തേ കാരണം? ആദം നബി അലൈഹിസ്സലാമിന്റെ വലഭാഗത്ത് ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളിൽ നിന്നുള്ള നല്ലവരായ വിശ്വാസികളാണ്.
പാദനബിക്ക് സന്തോഷം, എന്റെ നല്ല മക്കൾ ആദനബിക്ക് സന്തോഷായി. അതുകൊണ്ട് ശരിക്കാണ് ഇടത്തോട്ട് നോക്കുമ്പോൾ ആദനബി അലൈഹി സ്വലാം കരയുന്നു. കാരണം എന്തേ, അവിടുത്തെ സത്യനിഷേധികളായ പരമ്പരയാണ്. ആദനബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദനബിയെ വീക്ഷിച്ചു, ഓരോരോ പ്രവാചകന്മാരെയും കണ്ടു. ഇപ്പോൾ മിഅ്റാജ് വിശദീകരിക്കാനുള്ള സമയമില്ല. ഓരോ ആകാശമണ്ഡലത്തിലും വരുന്ന സന്ദേശങ്ങളുണ്ട്. ഏഴു ദിവസം പറഞ്ഞാൽ മതിയാകാത്ത വലിയ സന്ദേശങ്ങൾ ഓരോ ആകാശമണ്ഡലത്തിലും കാണുന്ന കാഴ്ചകളുണ്ട്. അതിൽ നമുക്ക് ഒരുപാട് ഉപദേശങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ കടക്കുന്നില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശമണ്ഡലങ്ങൾ കടന്നു കിടന്നു പോയി. അപ്പോഴെല്ലാം നബി തങ്ങളുടെ വ്യക്തിത്വത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണത്. എന്റെ ഇന്നത്തെ പ്രധാന വിഷയം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലാണ് എന്ന് വിശ്വസിക്കുമ്പോൾ അത് സമ്പൂർണമാകണമെങ്കിൽ നബിതങ്ങളുടെ വ്യക്തിത്വത്തിന്റെ മൂന്ന് ഭാഗങ്ങൾ അംഗീകരിക്കണം. ഒന്നാമത്തേത്, നബിതങ്ങൾ മനുഷ്യന്മാരുടെ കൂടെ മനുഷ്യന്മാരെ പോലെ വിനിയോഗം നടത്തി ജീവിച്ചവരാണ്. അതുകൊണ്ട് മാത്രാവൂല, പിന്നെയോ മലക്കുകളെ കാണുകയും മലക്കുകളുടെ കൂടെ സഞ്ചരിക്കുകയും മലക്കുകളെ കേൾക്കുകയും മലക്കുകളെ പോലെ സഞ്ചരിക്കുകയും ചെയ്തവരാണ്. ആ ഒരു തലത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ കൂടെ യാത്ര ചെയ്യുകയാണ്. ജിബ്രീൽ അലൈഹി സ്വലാമിനെ പോലെ യാത്ര ചെയ്യുകയാണ്. ഇവിടെ വാഹനങ്ങളില്ല. എങ്ങനെയാണ് ഈ യാത്ര? ആകാശത്ത് സൂര്യൻ ഉദിക്കുമ്പോ വെളിച്ചം ഇവിടേക്ക് എത്തുന്നു. വിദിൻ സെക്കൻഡ്സ് വെളിച്ചം വിളിച്ചു. എത്ര കിലോമീറ്റർ ദൂരത്തിൽ നിന്നാണ് ലൈറ്റ് ഇവിടെ എത്താൻ? ഇവിടെ ഈ വേദിയിൽ നിന്നൊരു ടോർച്ച് ലൈറ്റ് ചെയ്താൽ അതിന്റെ വെളിച്ചം അവിടെ എത്താൻ, ആ പള്ളിയുടെ ഭാഗത്തേക്ക് എത്താൻ നാനോ സെക്കൻഡ്സ് മതിയാവും. അതേ സമയത്ത് ഞാനിവിടെ നിന്ന് ഓടി അവിടെ എത്താൻ എത്ര സമയം വേണം? ഇത് ശരീരത്തിന്റെ പ്രവേഗം എന്ന് പറയും ശാസ്ത്രത്തിൽ. അത് പ്രകാശത്തിന്റെ പ്രവേഗം എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യന്റെ ശാരീരിക പ്രവേഗത്തിൽ നിന്ന് മാറി പ്രകാശത്തിന്റെ പ്രവേഗത്തെക്കാൾ ഉയർന്ന രീതിയിൽ എത്തിയിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. എനിക്ക് അങ്ങനെ പറയാനേ അറിയുന്നുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട മലക്കുകളെക്കാൾ വേഗതയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ സഞ്ചരിക്കുകയാണ്. കാരണം നബി തങ്ങളുടെ ശരീരം സാധാരണ ശരീരമല്ല. ഒരു സാധാരണ ശരീരത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ സാധ്യമല്ല. സാധാരണ ശരീരത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ സാധ്യമല്ല. പ്രിയമുള്ളവരെ, അതൊക്കെ വിശദീകരിക്കാൻ ഏറെ സമയം വേണം. ഓരോ വസ്തുവിനും അതിൻ്റെതായ മാസ് ഉണ്ട്, അതിൻ്റെതായ വേഗതയുണ്ട്. ശബ്ദത്തിന്റെ വേഗതയല്ല വെളിച്ചത്തിന്റെ വേഗത. വെളിച്ചത്തിന്റെ വേഗതയല്ല സാധാരണ ജീവികളുടെ വേഗത. ഓരോന്നിനുമുള്ള വേഗതകൾ വ്യത്യസ്തമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ ഒരു മനുഷ്യ ശരീരത്തിന്റെ പ്രകൃതി മാത്രമല്ല, അതിൽ ഏറെയായി മഹത്വമുള്ളതുകൊണ്ടാണ് ഹബീബായ തങ്ങള് യാത്ര ചെയ്യുന്നു. അങ്ങനെ ഉന്നതങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോ ആകാശമണ്ഡലങ്ങൾ കഴിയുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, യാ റസൂലല്ലാ, അല്ലയോ ഹബീബായ തങ്ങളെ, ഹത്താലി ബഹരിൻ നൂരി ജിബ്രീലുൻ വഖഫ് ദൈനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനജി റബ്ബക ഖയ്യൂമ صلى عليك مسلما تسليما
ബഹറുൻ നൂറെന്ന് പറയുന്ന പ്രത്യേക പോയിന്റിൽ എത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, തങ്ങളെ ഇനി എനിക്ക് അങ്ങോട്ട് വരാൻ അവകാശമില്ല, ഇനി എനിക്ക് മുന്നോട്ട് വരാൻ അവകാശമില്ല. കാരണം മലക്കുകളുടെ സാധാരണ സഞ്ചാര പരിധി ഇവിടെ അവസാനിക്കുകയാണ്. ഇത് ബഹറുൻ നൂറാണ്. ഈ ലൈറ്റിന്റെ വെളിച്ചത്തിലാണ് ഈ വേദി നിങ്ങൾ കാണുന്നത്. പക്ഷേ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഈ വെളിച്ചത്തെ നിങ്ങൾ കാണുന്നില്ല. കാരണം ഇതിനെ കവർ ചെയ്യുന്ന വെളിച്ചം വന്നുപോയി. അതുപോലെ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാമെങ്കിലും ആ പ്രകാശം കൂടി അപ്രസക്തമാകുന്ന ലോകമാണ് ബഹറുൻ നൂർ. ആ ബഹറുൻ നൂറിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്തിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, തങ്ങളെ തങ്ങൾക്ക് പോകാം, എനിക്ക് പോകാനാവില്ല. ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ഇവിടത്തേക്ക് അങ്ങോട്ട് പോകാനുള്ള അർഹത എനിക്കില്ല. ഈ ബഹറുൻ നൂറിനെയും മറികടക്കുന്ന നൂറാണ് നൂറുൻ അലാനോ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ അങ്ങനെയാണ്. പ്രിയമുള്ളവരെ, പല പ്രഭാഷണങ്ങളുടെ സി ഡി നിങ്ങൾക്ക് ലഭിക്കും. അതിൽ മുത്തനബിതങ്ങൾ പറഞ്ഞു പുലർന്നു അവിടുത്തെ പ്രവചനങ്ങളുടെ പുലർച്ച. അത് പറയുന്ന 15 മണിക്കൂർ പ്രഭാഷണത്തിന്റെ DVD ഉണ്ടാവും. കഴിവുള്ളവർക്കൊക്കെ വാങ്ങാം. മറ്റു പ്രസംഗങ്ങളുടെ ഉണ്ട്. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. അപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഈ ഒരു പോയിന്റിൽ നിന്ന് അങ്ങോട്ട് വരാൻ പറ്റൂല. കാരണം തങ്ങളുടെ സ്റ്റേജിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂന്നാമത്തെ വ്യക്തിത്വം തുടങ്ങുന്നത്, അഥവാ വ്യക്തിത്വത്തിന്റെ മൂന്നാമത്തെ ഭാഗം. ഒന്ന്, സാധാരണക്കാരായ സ്വഹാബത്തിന്റെ കൂടെ ഇടപഴകുന്ന വ്യക്തിത്വം. രണ്ടാമത്തേത്, മഹാന്മാരായ മലക്കുകളുടെ കൂടെ ഇടപഴകുന്ന വ്യക്തിത്വം. മൂന്നാമത്തേത്, മലക്കുകളിൽ നിന്നെല്ലാം വിട്ടുപിരിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മാത്രമുള്ള വ്യക്തിത്വമാണ്. അതിനു തുല്യമായി ആരുമില്ല. അങ്ങനെയുള്ള ഉന്നതമായ വ്യക്തിത്വത്തിന്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ഹബീബായ തങ്ങൾ അവിടെ ഉയരുന്നു. ഫദനൂ തഔ അദനാ വനിൽ തമീമാ. അല്ലയോ ഹബീബായ തങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ഉന്നതങ്ങളിലേക്ക് തങ്ങൾ അടുത്തടുത്ത് വന്നപ്പോ ഫനിൽ തമീമാ, തങ്ങൾ പ്രാപഞ്ചികത കൈവരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ മേലെ ഇനി ആരുമില്ല. സാലിഖായ റബ്ബല്ലാതെ ഒരു മഖ്ലൂഖിനും ഇനി അവിടെ പ്രവേശനമില്ല. അതാണ് നമ്മുടെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ആകുന്ന ജല്ല ജലാലായ റബ്ബിന്റെ പദവി. അതവന്റെ സ്വന്തമാണ്. അവന് അത്വാഇയായി ലഭിച്ചതല്ല. അതവന്റെ പരമാധികാരത്തിന്റെ പദവിയാണ്. അതിനോട് തുല്യമായി ആരുമില്ലേതുമില്ല. ആ പരമാധികാരിയുടെ പദവി കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള പദവി ആരുടേതാണ്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പദവിയാണ്. തങ്ങളുടെ മേനെ റബ്ബാകുന്ന അല്ലാതെ വേറെ ഒരാളുമില്ല. ഫർദുൻ ഫീ ജലാലതിഹി, മുത്തുനബി തങ്ങളുടെ തുല്യമായി ഒരു സൃഷ്ടിയും അല്ലയച്ചിട്ടില്ല. വഅഫ്ളുൽ ഖൽഖി അലൈ ഇത്ലാഖി നബിയുന ഫമിൻ ശീഖാഖി. ഹബീബായ നബി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്യുന്നതങ്ങളിലേക്ക് ചെല്ലുമ്പോ തങ്ങളുടെ മേലെ ആരുമില്ല, അവിടേക്ക് പോയതെന്തിനാണ്? അല്ലാഹുമായുള്ള മുനാജാത്തിനാണ്. റബ്ബുമായുള്ള മുനാജാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വിശദീകരിക്കാനുള്ള നേരം പോരാ. റബ്ബ് എന്ന് പറഞ്ഞാലോ ഒരു പദാർത്ഥമല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല. അവന് സമാനരില്ല, അവന് സമാനതയില്ല, അവന് ശരീരമില്ല, അവൻ ശാരീരികമായി കാണപ്പെടുന്നവനല്ല. അങ്ങനെയുള്ള ജല്ല ജലാലായ അല്ലാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാണുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബി വസല്ലമ നിങ്ങൾ അതവിടേക്ക് ചെല്ലുമ്പോ വഹുനാക ഹമലതു അർശി ഷഹീദു ബി അൻ ലാ റബ്ബ ഇല്ലല്ലാഹു തൗഹീദൻ വ അൻ ഹദാ റസൂലുല്ലാഹി അബ്ദുൻ മുതമൻ لرسالة طب لغيها تفهيما صلوا عليه وسلموا تسليما في قاب قوسين دنا أو اقربا من ربه هذا النبي المجتبى فرآه عينا وفؤادا مرحبا فسقاه كأس محبة تسليما صلوا عليه وسلموا تسليما എല്ലാവരും ഉറക്കെ ഒരു പ്രാവശ്യം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്യുന്നതങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. തങ്ങൾക്ക് തുല്യമായി ആരും ഇല്ല, തങ്ങളുടെ സമാനരായി ആരെയും അല്ലാഹു തആല പടച്ചിട്ടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ അല്ലാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചു കൊടുത്ത പദവികളുടെ ലോകത്ത് നിൽക്കുകയാണ്. ആ ഹബീബായ തങ്ങളോ അത്യുന്നതങ്ങളിലേക്ക് എത്തിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആലയുമായി മുനാജാത്ത് നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിപരമായ ഒരു വിശേഷങ്ങളും ഇല്ലാത്ത അല്ലാഹുമായി മുനാജാത്ത് നടത്തുന്നു. രണ്ട് ഭൗതിക വസ്തുക്കൾ കണ്ടുമുട്ടും പോലെയല്ല, കാരണം അല്ലാഹു തആല പദാർത്ഥമല്ല, അല്ലാഹു മാറ്ററല്ല. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയും, കേൾക്കാൻ കഴിയില്ല. കാതുകൊണ്ട് കേൾക്കാൻ കഴിയും, കാണാൻ കഴിയില്ല. ഇങ്ങനെ മനുഷ്യന്മാർക്കെല്ലാം പരിമിതിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവുമായി മുനാജാത്ത് നടത്തി എന്ന് പറഞ്ഞാൽ ശാരീരികമായ സ്വഭാവങ്ങളില്ലാത്ത ജല്ല ജലാലായ റബ്ബിനെ അഭിമുഖീകരിച്ചു. അതെങ്ങനെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിനെ കാണാൻ കഴിയും. ഒരു രൂപവും ഒരു ഭാവവും ഒന്നുമില്ലാതെ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയെ കാണാൻ അവസരം മുഅ്മിനീങ്ങൾക്ക് കിട്ടും. അല്ലാഹു ആ ലിഖാഇന് പറ്റുന്നവരായി നമ്മെ അനുഗ്രഹിക്കട്ടെ. ആ ലിഖാഇന് പറ്റുന്നവരായി അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. പ്രത്യേകമായ ഒരു താഴ്വാരത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഒരു രൂപമില്ലാതെ ഭാവമില്ലാതെ ഖാലിഖായ റബ്ബിനെ കാണാവുന്ന അവസ്ഥയിലേക്ക് നമ്മളെ അല്ലാഹു തആല മാറ്റുന്നതാണ്.
നമ്മുടെ ഈ അവസ്ഥയിൽ റബ്ബിനെ കാണാൻ കഴിയില്ല. കാരണം നമ്മുടെ കണ്ണുകൾ ചുരുക്കം ചില സാധനങ്ങളെ, ചുരുങ്ങിയ ഒരു ദൂരത്ത് കാണാൻ പറ്റുന്ന സാധനമാണിത്. ഇതുകൊണ്ട് റബ്ബിനെ കാണാൻ പറ്റൂല. ചുരുങ്ങിയത് കാണാൻ പറ്റും നമ്മുടെ കണ്ണുകൊണ്ട്. ഇവിടെ ബാക്ടീരിയകളിൽ നമ്മൾ കാണുന്നില്ല. അപ്പൊ അല്ലാഹു തആല നിശ്ചിത വലിപ്പത്തിലുള്ളത് മാത്രം കാണാനാണ് ഇത് തന്നിരിക്കുന്നത്. നിശ്ചിത ദൂരത്തിൽ അവിടെ ഒരു മതിലുണ്ടെങ്കിൽ അതിന്റെ പുറത്തേക്ക് കാണാവില്ല. ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു നിശ്ചിത ഡിസ്റ്റൻസിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. വലിയ വലിപ്പമുള്ള ഒരു ബിൽഡിങ്ങിന്റെ അടുത്ത് കൊണ്ടുപോയി നമ്മുടെ കണ്ണു വെച്ചാൽ ആ ബിൽഡിംഗ് കാണാൻ കഴിയണല്ല. ഇത്രയും പരിമിതമാണ് നമ്മുടെ ഈ കണ്ണ്. ഈ കണ്ണ് ചുരുക്കം ദൂരത്തേക്ക് ചുരുങ്ങിയ വസ്തുക്കളെ നിശ്ചിത വലിപ്പത്തിലുള്ളതിനെ മാത്രം കാണാൻ വേണ്ടി അല്ലാഹു തന്നതാണ്. ഇതുകൊണ്ട് ലോകത്തുള്ള വസ്തുക്കളെ പോലും മര്യാദക്ക് കാണാൻ കഴിയില്ല. അങ്ങനത്തെ കണ്ണുകൊണ്ട് അല്ലാഹുവിനെ കാണാൻ കഴിയുമോ? ഇല്ല. നമ്മുടെ കാതുകൊണ്ട് എല്ലാ ശബ്ദവും കേൾക്കാൻ കഴിയില്ല. ഇവിടെ ഒരുപാട് വസ്തുക്കൾ ശബ്ദിക്കുന്നുണ്ട്, അതൊന്നും കേൾക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഇവിടെയുള്ള ചെറിയ പ്രാണികൾ, ഇവിടെയുള്ള ചെറിയ ബാക്ടീരിയകൾ അതൊക്കെ ശബ്ദിക്കുന്നുണ്ട്, അത് കേൾക്കാൻ നമുക്ക് കഴിയില്ല. ഇനി വലിയ ശബ്ദമായാൽ നമുക്ക് കേൾക്കാൻ കഴിയുമോ? നിശ്ചിത ഡെസിബൽ ശബ്ദം മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയൂ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കാതിനെ പരിമിതി വെച്ചു. അതുകൊണ്ട് ഈ ദുനിയാവിലുള്ളത് തന്നെ കാണാൻ കഴിയില്ല. ഈ ദുനിയാവിലുള്ളത് കാതുകൊണ്ട് എല്ലാം കേൾക്കാൻ കഴിയില്ല. ഇതുവഴി റേഡിയോയുടെ ശബ്ദം പോകുന്നുണ്ട്, അത് കേൾക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതിനെ പറ്റുന്ന ഒരു റിസീവർ ഇവിടെ വെച്ചാൽ ഇവിടെ നിന്നുള്ള ശബ്ദം നമ്മളെ കേൾപ്പിക്കുകയാണ്. ഇതുവഴി പല ചാനലിന്റെയും ചിത്രം കടന്നു പോകുന്നുണ്ട്, അത് കാണാൻ നമുക്ക് കഴിയുന്നില്ല. അത് കാണാൻ പറ്റുന്ന യന്ത്രം കൊണ്ട് വെച്ചാൽ നമുക്ക് കാണാം. ഇങ്ങനെയുള്ള കണ്ണും കാതുമായി റബ്ബിനോട് മുനാജാത്ത് നടത്താൻ പറ്റുമോ? ഇല്ലല്ലോ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് ഭൗതിക ലോകത്തെ ജീവിതത്തിന്റെ ഇടയിൽ തന്നെ അല്ലാഹു തആല നൽകിയ അവസരമാണ് ലിഖാഉ റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അല്ലാഹുമായുള്ള മുനാജാത്താണ്. എങ്ങനെയെന്ന് പറയാനാവില്ല. അങ്ങനെയുള്ള വ്യക്തിത്വം സാധാരണ വ്യക്തിയല്ല. അതാണ് റബ്ബുമായി നബിതങ്ങൾക്കുള്ള പ്രത്യേകമായ ബന്ധമെന്ന് പറയുന്നത്. ഉന്നതമായ മണ്ഡലത്തിലാണ് എന്റെയും നിങ്ങളുടെയും നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉന്നതങ്ങളിലേക്ക് എത്തുകയാണ്. പ്രിയമുള്ളവരെ, മബൈന റബ്ബിൻ വൽ കലീമി തറത്തദാ തഖ്ഫീഫ മഫുറൂ നിന്നലൈ തശദ്ദദാ ഖംസീന നഹ്വൽ ഖംസി ഹത്താ ഹുദ്ദിദാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് കിട്ടിയ സമ്മാനത്തെ കുറിച്ച് പറയുകയാണ്. അതിനു മുമ്പ് അല്ലാഹുമായുള്ള കണ്ടുമുട്ടലാണ്. അങ്ങനെ അല്ലാഹുവിന്റെ പ്രത്യേകമായ സന്നിധാനത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ അതാ എത്തിച്ചേരുമ്പോ ഹബീബായ തങ്ങളോട് പറയുകയാണ്, ബിഅനിസ്സലാമു അലൈക യാ ഹാദൻ നബീ ഖദ ജാ ജവാബു ഇലാഹി തഅദീമാ. ഹബീബായ നബിതങ്ങളെ,
التحيات المباركات الصلوات الطيبات لله രക്ഷിതാവായ റബ്ബിന്റെ മുമ്പിൽ വണക്കം കാണിക്കുമ്പോൾ അവനെ സർവത്ര സമർപ്പണങ്ങളും നടത്തുമ്പോൾ അല്ലാഹു തആല പറയുകയാണ് അസ്സലാമു അലൈക അയ്യുഹ നബീ അസ്സലാമു അലൈക അയ്യുഹ നബീ ഓ നബിയായിട്ടുള്ളവരെ തങ്ങൾക്ക് രക്ഷയുണ്ടാകട്ടെ അപ്പോഴാണ് ഹബീബായ തങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് ജയിച്ചു പോകുന്ന MLA പോലെയല്ല മന്ത്രിമാരെ പോലെയല്ല മറ്റ് പ്രതിനിധികളെ പോലെയല്ല ഏറ്റവും ഉന്നതമായ വിധാനത്തിലെത്തിയപ്പോ അല്ലാഹു തആല സലാം നൽകിയപ്പോ മുത്തനബി തങ്ങൾ പറയുകയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് അല്ലാഹ് എനിക്ക് മാത്രം പോരാ എന്റെ പ്രിയപ്പെട്ട അനുയായികളിൽ നിന്ന് നല്ലവർക്കും വേണേ റബ്ബേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം നൽകി വിശദീകരിച്ച് മിഅ്റാജിന്റെ കഥയിലേക്ക് സംഭവത്തിലേക്ക് ഞാൻ പോകുന്നില്ല അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉന്നതത്തിലെത്തിയപ്പോൾ ഔന്നത്യങ്ങളെത്തിയപ്പോ ഹബീബായ തങ്ങളുടെ പ്രത്യേകമായ വ്യക്തിത്വമാണിത് തുല്യതയില്ലാത്ത വ്യക്തിത്വമാണിത് തങ്ങൾ തീർത്തും ഈ ഭൗതിക ശാസ്ത്രത്തിന്റെ പിടിയിൽ ഒതുങ്ങുന്നതല്ല അതിനപ്പുറമുള്ള നേതാവാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിബിധങ്ങൾ റസൂലുള്ളയാണ് എന്ന് പറയുമ്പോ ആ പറയുന്നത് പൂർണ്ണമാകണമെങ്കിൽ ഈ മൂന്ന് വ്യക്തിത്വങ്ങളും അംഗീകരിക്കണം ഒന്ന് സാധാരണ മനുഷ്യരുമായി ഇടപഴകുന്ന വ്യക്തിത്വമാണ് രണ്ട് മലക്കുകളുമായി ഇടപഴകുന്ന വ്യക്തിത്വമാണ് മൂന്നാമത്തേത് ജല്ല ജലാലായ റബ്ബിനോട് സ്വകാര്യമായ ബന്ധമാണ് ആ ബന്ധത്തിന്റെ രഹസ്യങ്ങൾ നമുക്കറിയില്ല തന്നെ ചില ആളുകള് ന്യൂട്ടനെയും ഐൻസ്റ്റീനെയും സാഗനെയും കാൾസാഗനെയും അതുപോലുള്ള ഏതോ രാഷ്ട്രീയക്കാരെയും ശാസ്ത്രജ്ഞന്മാരെയും ഒക്കെ വായിക്കുന്ന പുസ്തകം വെച്ചിട്ട് മുത്തനബി തങ്ങളെ വായിക്കാൻ നോക്കുക ഹബീബിന് മനസ്സിലാവില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാവില്ല മഹാനായ സയ്യിദുന മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ കൂടെ യാത്ര ചെയ്ത സ്വഹാബത്തിന് പോലും മുത്തനബി തങ്ങളെ കണ്ണു നിറച്ച് കാണാൻ കഴിഞ്ഞിട്ടില്ല തങ്ങളെ കുറിച്ചൊന്ന് പറയോ ഇല്ല ഞങ്ങൾക്ക് അവിടുത്തെ ജലാലത്ത് കൊണ്ട് വേണ്ട പോലെ നോക്കിക്കാണാനായിട്ടില്ല ഞങ്ങൾക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണു നിറച്ച് കണ്ടിട്ട് പറയാൻ അറിയില്ല തങ്ങളത്രയും വലിയ വ്യക്തിത്വമാണ് കൂടുള്ള സ്വഹാബത്ത് പറയാം നേരിട്ട് നോക്കിയിട്ട് കണ്ണു നിറയെ കണ്ടു പറയാൻ അറിയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓക്കെ മർത്തബാഹ തേരാ തങ്ങളുടെ ഉന്നതമായ വിധാനമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം അത്ര അത്യുന്നതമാണ് അതിനെ എങ്ങനെ പറയാനാണ് അതുകൊണ്ട് തന്നെ സദസ്സിനോട് ഒന്നാമതായി പറയാനുള്ളത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഅ്ളമത്ത് അറിയണം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാധാരണ പറയുമ്പോലെ പറയാൻ പാടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആ വലിയ ഒരു ബഹുമാനം വേണം കേവലം പ്രവാചകനെന്നോ കേവലം ദൂതനെന്നോ കേവലം അവിടുത്തെ പേരു മാത്രം കൊണ്ടോ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു നിർത്താൻ പാടില്ല തങ്ങളുടെ സ്ഥാനം നമുക്കറിയില്ല അത്ര വലിയ ഉന്നതമാണ് സബ്സെ അപ്പനെ മൗലാക്ക് പ്യാരാ ഹമാരാ നബി ദോനോ ആലം കെ ദൂലാ ഹമാരാ നബി
അതുല്യമായ പദവിയുടെ ഉടമയാണ്, ഈ ലോകത്തിന്റെയും നേതാവാണ്. അതല്ലേ പറഞ്ഞത്, മദീന രാജധാനി ഹേലം പർഹുക്കൂമത്ത് ജമീൻ മേ ഓ മുഹമ്മദ് ഹേ. ഭൂമി ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് മുഹമ്മദീയമായ ഒരു പ്രഭാവമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഇപ്പൊ പറയാൻ എനിക്കറിയില്ല. ഭൂമി ലോകത്തിന്റെ വിധങ്ങൾ മുഹമ്മദീയമായ പ്രഭാവമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുണവിശേഷണങ്ങളുടെയും നാമത്തിന്റെയും മുഹമ്മദീയമായ ഒരു ഭാവമാണ് ഈ ലോകത്തുള്ളത്. അതിന്റെ കാരുണ്യമാണ് ഇവിടെ, അതിന്റെ മഹത്വമാണ് ഇവിടെ. വാനലോകത്തേക്ക് ചെല്ലുമ്പോൾ നബിതങ്ങൾക്ക് അവിടെയുള്ള പേരെന്താണ്? ഭൂമി ലോകത്ത് മുഹമ്മദ് എന്ന പേരുള്ള മുത്തുനബിതങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ലോകത്ത് ഒരു ദിവസം എത്ര കോടി പ്രാവശ്യമാണ് ആ പേര് മൊഴിയുന്നത്? എത്ര കോടി പ്രാവശ്യം? ഒരു സാധാരണ മുസ്ലിം ഒരു പ്രാവശ്യം ദിവസം പറഞ്ഞാൽ തന്നെ 140 കോടി പ്രാവശ്യം ഒരു ദിവസം മുത്തുനബിതങ്ങളുടെ പേര് പറയുന്നു. 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിമീങ്ങൾ മുഴുവനും ഏറ്റവും ചുരുങ്ങിയത് എത്ര പ്രാവശ്യം? 5 സമയങ്ങളിൽ മുത്തുനബിതങ്ങളുടെ പേര് പല പ്രാവശ്യം പറയുന്നു. അപ്പൊ എത്ര കോടിയായി? ഇതൊന്നും സാങ്കല്പികല്ലോ, യാഥാർത്ഥ്യമാണല്ലോ ഞാൻ പറയുന്നത്. 100 കോടിയിലേറെ വരുന്ന വിശ്വാസികൾ ലോകത്തെ ദിവസം ഒരു പ്രാവശ്യം മുത്തുനബിതങ്ങളുടെ പേര് പറഞ്ഞാൽ 100 കോടി തവണയായി. ഭൂരിപക്ഷം വരുന്ന നിസ്കരിക്കുന്ന മുസ്ലിമീങ്ങൾ പല ആവർത്തി പറയുമ്പോൾ എത്ര കോടിയായി? ലോകത്തിന് ആര് തലകുത്തി മറിഞ്ഞാലും ഈ മുത്തുനബിതങ്ങളെ പോലെ ഒരു പേരിന്റെ ഉടമയെ കൊണ്ടുവരാൻ സാധ്യമല്ല. കൂപ്പുകാരാ, ഈ നേതാവിനെ എന്തുകൊണ്ട് എനിക്ക് നിനക്ക് പിൻപറ്റാൻ പറ്റുന്നില്ല? ഇത് ലോകത്തിന്റെ മുമ്പിൽ പച്ചയായി കിടക്കുന്ന യാഥാർത്ഥ്യം, പച്ചയായി കിടക്കുന്ന യാഥാർത്ഥ്യമാണ്. ലോകത്ത് UN കീഴിൽ ആര് ശ്രമിച്ചാലും പാശ്ചാത്യ ലോബികളെ പടിഞ്ഞാറിന്റെ ആശയങ്ങൾ നടപ്പിലാക്കിയാലും ഏതൊക്കെ തമ്പുരാക്കന്മാരുടെ തിട്ടൂരം തെളിച്ചാലും ഹബീബായ തങ്ങൾക്കുള്ള ഈ അംഗീകാരത്തെ മാറ്റിക്കളയാൻ കഴിയില്ല. കാരണം അല്ലാഹു തആല അവിടുത്തെ മഹത്വം എത്ര കോടി പ്രാവശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് അത് ഒരു രീതിയിലല്ല, ഒരു വിശ്വാസി ആത്മാവിൽ അറിഞ്ഞുകൊണ്ട് പറയുന്ന സ്വകാര്യമായ വർത്തകമല്ല. പ്രധാനമായും 3 രീതിയിൽ നബി തങ്ങളെ കുറിച്ച് പറയുന്നു. ഒന്നിങ്ങനെയാണ്, ലോകത്തേക്ക് മുഴുവനുമുള്ള വിളംബരമാണ്, പള്ളി മിനാരങ്ങളിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, അശ്ഹദു അന്ന മുഹമ്മദ ിൽ നിന്ന് പ്രഖ്യാപനമാണ്. ഒരു നാട്ടിൽ 10 പ്രാവശ്യം വിളിച്ചു പറയുകയാണ്, അത് ഞാൻ നേരത്തെ എണ്ണിയ 100 കോടിയിൽ വരുന്ന എണ്ണമല്ല. മൈക്ക് വെച്ച് വിളിച്ചു പറയാ, ലക്ഷക്കണക്കിന് പള്ളി മിനാരത്തിൽ നിന്ന് ദിവസം 10 പ്രാവശ്യം ഹബീബായ തങ്ങളുടെ പേര്. അതൊരു രീതിയിൽ അനൗൺസ്. രണ്ടാമത്തത് എങ്ങനെയാണ്? കോടാനകോടി ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് വിളിക്കുന്നു. മദീനത്ത് കിടക്കുന്ന നേതാവിനെ വിളിക്കുകയാണ്, അസ്സലാമു അലൈക അയ്യുഹ നബീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സല്യൂട്ട് ചെയ്യുകയാണ്. കോടാനകോടി ജനങ്ങൾ ദിവസേന എത്ര പ്രാവശ്യമാണ്? 5 നേരത്തെ നിസ്കാരമുണ്ട്, സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്, അതിലെല്ലാം ഹബീബായ തങ്ങളെ സല്യൂട്ട് ചെയ്യുകയാണ്. അസ്സലാമു അലൈക അയ്യുഹ നബീ, ആ
സാലിഹായ റബ്ബിന്റെ സല്യൂട്ടാണ്. അസ്സലാമു അലൈക്കും സല്യൂട്ടേഷൻ എന്ന് പറയാ, സലാമിന് സല്യൂട്ടേഷൻ എന്ന് പറയുന്നവർ. അപ്പൊ ഹബീബായ തങ്ങളെ സല്യൂട്ട് ചെയ്യുന്നു. കോടാനകോടി ജനങ്ങൾ ലോകത്തിന്റെ നാനാദിക്കിൽ നിന്ന് എത്ര പല കോടി പ്രാവശ്യം സല്യൂട്ട് ചെയ്യുമ്പോ ആ ഹബീബായ തങ്ങളെ ഒരു ലേഖനം കൊണ്ടൊതുക്കാൻ കഴിയില്ല, ഒരു ആരോപണം കൊണ്ട് മറയ്ക്കാനാവില്ല. ഏതെങ്കിലും ചില ആളുകൾ കളിതുള്ളിയത് കൊണ്ട് ഒതുങ്ങില്ല. എന്തൊരു നേതാവാണ് ഇവിടെ എന്റെ ചെറുപ്പക്കാരാ, ഇങ്ങനെ ഒരു നേതാവിനെയാണ് നീ അനുസരിക്കാൻ പറഞ്ഞത്, എന്നിട്ട് നിനക്ക് വയ്യല്ലേ. ആ നേതാവിന്റെ ജീവിത രീതികൾ പച്ചയായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് നീ ഏതോ സിനിമാ നടന്മാരുടെ കുപ്പായമിട്ട് നടക്കുന്ന നാണമില്ലേടാ. ഇങ്ങനെ ഒരു നേതാവ് നമ്മുടെ കൽബിലും നമ്മുടെ ലോകത്തും ഉണ്ടായിരിക്കുമ്പോഴാണ് ഏതോ കളിക്കളത്തിലെ തോന്നിവാസിയുടെ നമ്പർ എഴുതിയ പനിയിലുമിട്ട് അവന്റെ പേരെഴുതിയ കുപ്പായവും ധരിച്ച് അവന്റെ മോഡലും മുടിയും വെട്ടിയിട്ട് നടക്കാൻ മുത്തുനബി തങ്ങളുടെ അനുയായിയായ ചെറുപ്പക്കാരാ, നിനക്കെങ്ങനെയാണ് സാധിക്കുന്നത്? ആ നേതാവ് നീ കാണുന്ന ആ താരം സ്റ്റാർ മരിച്ച പിന്നെ ആർക്കും വേണ്ട, മുമ്പും ആർക്കും വേണ്ട. അങ്ങനത്തെ ഒരു സാധനത്തിന്റെ പേരെഴുതിയ കുപ്പായം, നമ്പറിട്ട കുപ്പായം എവിടുന്ന് വരുന്നു? നമുക്കല്ലതെന്ന നേതാവ് ആരാണ്? ആ നേതാവിനെ പറയണത് ആരാലും മറികടക്കപ്പെടാനാവാത്ത നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്റെ വാക്കുകൊണ്ട് പറയണതാണോ? അല്ല. ഈ ലോകത്തെ പച്ചയായ യാഥാർത്ഥ്യം ആർക്കും മറുപടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പേര് പറയുന്ന അത്രയും പറയുന്ന വേറെ ഒരു നേതാവുമില്ല ലോകത്തൊരു. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും ലോകത്തെ ഇസ്രായേലിലെ പിശാചുക്കളുടെയും ഒരു തമ്പുരാക്കന്മാരുടെയും പേര് പറയപ്പെടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാം, നമുക്ക് തങ്ങളെ അറിയില്ല. എന്നിട്ട് നമ്മളെ ചെറുപ്പക്കാരെ ചെയ്യാ, അതിന് കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികൾ നല്ല കുട്ടികളാണ്. വീട്ടിൽ നിന്ന് വാപ്പയും ഉമ്മയും അലമത്തു റസൂല് പഠിപ്പിച്ചു കൊടുക്കണം. റസൂലുള്ളാഹി തങ്ങൾ ആരാണെന്ന് ചെറുപ്പത്തിലെ അവരുടെ മനസ്സിൽ കയറ്റി കൊടുക്കണം. കുട്ടികളെ എന്തിനെ കുറ്റം പറയണത്? വീട്ടിൽ ടി വി ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട്, അതിനും കൂടെ കുറെ പ്രാവശ്യം കാണുന്ന ഒരാളെ അവർ ഫോളോ അപ്പ് ചെയ്യുന്നു. ടി വി ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട്, ലോകത്തുള്ള എല്ലാ കളിയും കാണാൻ. അപ്പൊ കുറെ താരങ്ങളെ അവർ കാണുന്നുണ്ട്, അതിനെ അവർ പിൻപറ്റും. ഹബീബായി തങ്ങളെ അറിയിച്ചു കൊടുക്കണ്ടേ? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറഞ്ഞു കൊടുക്കാതെ ഈ മക്കൾ എങ്ങനെ അറിയും? അവരെ വായിച്ചു കൊടുക്കാതെ നമ്മുടെ മക്കൾ എങ്ങനെ അറിയും? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അറിയിച്ചു കൊടുക്കാതെ എങ്ങനെ അറിയാനാണ്? അതുകൊണ്ട് എന്റെ കരളിന്റെ കഷ്ണങ്ങളായി നാട്ടിലെ ചെറുപ്പക്കാരോട് എന്റെ പുതിയ തലമുറയിലെ കൂട്ടുകാരോട് പറയാണ്, മോനെ നീ ഏതോ ഒരു സിനിമാ നടന്റെയും കളിക്കാരന്റെയും നമ്പറുള്ള പേരുള്ള ബനിയൻ ധരിക്കണ്ട, നിന്റെ കൽബിലേക്ക് കുത്തിവെച്ചോ മുഹമ്മദീയമായ വിലാസം കൊണ്ട് ഭൂമി ലോകത്തെ മുഴുവനും കീഴടക്കിയ അഹമ്മദ് ആസമാനോമേ വാനലോകത്ത് അഹമ്മദാണ്. വാനലോകത്ത് ചെല്ലുമ്പോ അഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നത് പോലെ വേറെ ആരെയും അവിടെ പറയപ്പെടുന്നില്ല. എന്താ കാരണം? അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ മലക്കുകളെ അറിയിച്ചു കൊടുക്കും, മലക്കുകളാ ഇഷ്ടപ്പെട്ടവരെ പറഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മുത്തനബി തങ്ങളെയാണ്. അതുകൊണ്ട് മലക്കുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുത്തനബി തങ്ങളെ. ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലന്‍ നബി, മഹാന്മാരായ മലക്കുകൾ മുത്തനബി തങ്ങളുടെ മേൽ സ്വലാത്ത് ആശീർവാദം, അവിടുത്തെ മനോഹരമായ പുകഴ്ചകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ നേതാവിന്റെ മഹത്വം അറിയണം. നീ ഒരു കളിക്കാരന്റെയും കുപ്പായമിടേണ്ടതില്ല, നീ ഒരു സിനിമാ നടന്റെയും പരിഷ്കാരം എടുക്കേണ്ടതില്ല, നീ ഏതെങ്കിലും ഒരു ചണ്ടി ചവറുകളുടെ വേഷം ധരിക്കേണ്ടവനല്ല.
നീ ധരിക്കേണ്ടത് ആരെയാണ്? ആരുടെ ചരിയാണ്? നമ്മുടെ എല്ലാം എല്ലാമായ നേതാവ് ത്വാഹൽ അമീൻ റൂഹുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ തങ്ങളെയാണ് മോനെ അറിയേണ്ടത്. എന്റെ ശബ്ദം മറക്കു പിന്നിലിരുന്ന് കേൾക്കുന്ന എന്റെ ഉമ്മ പെങ്ങന്മാരോട് ഈമാനിന്റെ ഭാഷയിൽ പറയുന്ന പെങ്ങളെ, കൽബിലേക്ക് കയറ്റിയിട്ട് ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ട് നിത്യമായ സ്വലാത്ത് ചൊല്ലിയിട്ട് നീ പിന്തുടരേണ്ടത് ആരെയാണ്? ലോകമാകമാനമുള്ള മാനവികതയുടെ മനതലങ്ങളിൽ അനുരാഗത്തിന്റെ ആത്മപീയൂഷങ്ങളെ അടയാളപ്പെടുത്തിയിട്ട് ഉലകത്തിന് മുഴുവനും പ്രണയത്തിന്റെ പ്രകഷ്ട ബിന്ദുക്കളെ പറഞ്ഞുകൊടുത്ത, ഭാഷകൾക്ക് വർണ്ണനകൾക്ക് വസന്തങ്ങൾക്ക് വഴങ്ങി കൊടുക്കാത്ത അത്യുജ്വലമായ പ്രഭാവത്തിന്റെ ഉടമയായ റൂഹി ഫിദാ മുഹമ്മദുർ റസൂലുള്ളാ, മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ കുറിച്ച് അറിയാം. സംഘാടകർ ബക്കറ്റും കൊണ്ട് വരുമ്പോ എല്ലാവരും നല്ല സംഭാവന. അള്ളാഹു തആല നമ്മുടെ ഈ താജുൽ ഉലമാ സൗധം സംരംഭം നാൾക്കുനാൾ വളർത്തി വലിയൊരു മഹത്തായ പ്രസ്ഥാന സമുച്ചയമാക്കി അള്ളാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയണം. ആ ഹബീബായ തങ്ങളെ അറിയുമ്പോഴാണ് ജമീൽ മേ വ മുഹമ്മദ് ഹേ വാഹമദ് ആസമാനോ മേ മദീന രാജധാനി ഹേ വാലം പർ ഹുക്കൂമത്ത് ഹേ. രണ്ട് ലോകത്തെയും ഭരണാധികാരത്തിന്റെ അമരത്തിരിക്കുന്ന നേതാവ് ഈ ലോകത്തെ മാത്രം നേതാവല്ല മോനെ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ അല്ലാഹുവോട് നമുക്ക് ഷഫാഅത്ത് ചെയ്യാനുള്ള നേതാവാണ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ അറിയണേ, ആഴമത്ത് നമ്മുടെ കൽബിലെന്ന് വന്നാൽ ആ ഹബീബായ തങ്ങളുടെ ആഴമത്ത് മനസ്സിലാക്കിയപ്പോഴാണ് ആകാശത്തിന്റെ മുതുക വളഞ്ഞു പോയത്. ആ ഹബീബായ തങ്ങളുടെ മഹത്വം അറിഞ്ഞപ്പോഴാണ് ഭൂമി യഥാ വിനയത്തോടെ കിടക്കുന്നത്. ഭൂമിക്ക് പറയാനുള്ളത് എന്റെ മാറിലാണ് മുത്തുനബിതങ്ങൾ കിടക്കുന്നതെന്ന്, ആകാശത്തിന് പറയാനുള്ളത് എന്റെ മേൽക്കൂരയാണ് മദീനയ്ക്ക് നൽകാനുള്ളതെന്ന് ആകാശവും ഭൂമിയും സംവാദം നടത്തുകയാ. അപ്പോഴാണ് ഭൂമിക്ക് പറയാനുള്ളത് എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്നെ മടിത്തട്ടിലാണ് അഫ്ളലുൽ ബിഖായി അലൽ അർളി ബിത്തഹഖീ. ഹബീബായ തങ്ങൾ കിടക്കുന്ന സ്ഥലമാണ് ഭൂമിയിലെ ഏറ്റവും മഹത്വമുള്ള സ്ഥലം. കഅബാലയം നിൽക്കുന്ന സ്ഥലമല്ല, അതിനേക്കാൾ മഹത്വമുള്ള സ്ഥലമാണ് പുണ്യ ഭൂമേനി കിടക്കുന്ന സ്ഥലം മദീനത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ ഭൂമേനി ഉമ്മ വെച്ചുറങ്ങുന്ന സ്ഥലം. അഫ്ളലുൽ ബിഖായി അലൽ അർദ്. നമുക്കൊരു പ്രതീക്ഷയുണ്ട്. എന്താണ് ആ പ്രതീക്ഷ? നമ്മുടെ ഈ സദസ് ഹബീബായ തങ്ങൾക്ക് കാണാം. അല്ലാഹു തആല അവിടുന്ന് സന്തോഷത്തോടെ കാണുന്ന മജ്ലിസാക്കി തരട്ടെ. കാരണം അല്ലാഹു തആല ഷാഹിദായി അയച്ചതാണ് മുത്തുനബി തങ്ങളെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ ആഗ്രഹിക്കുകയാണ് കർണാടകയിൽ നടക്കുന്ന ഒരു കോൺഫറൻസ് ലൈവ് ആയിട്ട് ഡൽഹിയിൽ നിന്ന് കാണണമെന്ന് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആഗ്രഹിച്ചാൽ ഇവിടെ സംവിധാനമില്ലേ? ഉണ്ടല്ലോ. അമേരിക്കൻ പ്രസിഡന്റ് ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭരണ പ്രവിശ്യയിലോ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഒരു നാട്ടിലെ ഒരു കോൺഫറൻസ് ഒരു മീറ്റിംഗ് ലൈവ് ആയിട്ട് അമേരിക്കയിൽ നിന്നുകൊണ്ട് കാണണം, അല്ലെങ്കിൽ കാലിഫോർണിയയിൽ ഇരുന്നുകൊണ്ട് കാണണം, വാഷിംഗ്ടണിൽ ഇരുന്നുകൊണ്ട് കാണണം എന്ന് വിചാരിച്ചാൽ കാണാനുള്ള സംവിധാനമുണ്ട്. ഈ അവിശ്വാസികളായ മഹത്വങ്ങളില്ലാത്ത ഈ ആളുകൾക്കൊക്കെ ഈ ലോകത്ത് ഇങ്ങനെ കാണാൻ പറ്റുമെങ്കിൽ അള്ളാഹു ഏറ്റവും പ്രിയപ്പെട്ട മുത്തുനബിതങ്ങൾക്ക് എന്റെ അനുയായികൾ കൂടുന്ന ഒരു കോൺഫറൻസ് കാണണമെന്ന് ആഗ്രഹിച്ചാൽ കാണിക്കാൻ ഒരു പ്രയാസമില്ല. അതിന് തെളിവിനൊന്നും അവർ പോകില്ല. കാരണം എന്താ? പ്രൈം മിനിസ്റ്റർ ഇന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കുറെ സൗകര്യം, നാളെ പ്രൈം മിനിസ്റ്റർ അല്ലാതാകുമ്പോൾ ആ സൗകര്യം ഉണ്ടാവണമെന്നില്ല.
ഖാനാൽക്ക് രാജ്യത്തിന്റെ സംവിധാനങ്ങൾ പിന്നെ കിട്ടൂല. പിന്നെ അദ്ദേഹം പഴയ പ്രധാനമന്ത്രിയാവും പാർട്ടിയും ഒന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ പ്രൈം മിനിസ്റ്റർ എന്ന പോസ്റ്റിൽ നിൽക്കുന്ന ഒരാൾ ആരാവട്ടെ ആരാവട്ടെ അയാൾക്ക് രാജ്യത്തിന്റെ സംവിധാനങ്ങൾ ഉള്ളപ്പോഴാണ്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആരാണ്? സഹാബത്തിന്റെ വിരങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്താണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാകുന്നു. നമുക്കും പറയാനുള്ളതോ അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലായിരുന്നു എന്നാണോ? ആണോ മോനെ? അല്ലാഹുവിന്റെ റസൂലാകുന്നു നമുക്കും റസൂല്, സഹാബത്തിന് റസൂൽ, അവിടുന്ന് റസൂൽ എന്ന പദവിക്ക് മാറിയും കഴിഞ്ഞുപോയി. ഇനി നമുക്ക് റസൂൽ അല്ലാന്നില്ല, ഔട്ട്ഡേറ്റഡ് ആയില്ല. പ്രൈം മിനിസ്റ്ററെ പോലെ അഞ്ചു കൊല്ലം കഴിയുമ്പോഴോ അടിപിടി കൂടുമ്പോഴോ ഒഴിവാകുന്ന പദവിയല്ല. സഹാബത്ത് ഏതളവിൽ റസൂലുള്ള എന്ന് പറഞ്ഞോ അതേ അളവിൽ നമുക്കും ഈമാനിന്റെ ഭാഗം റസൂലുള്ളയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലായിരുന്നു എന്നല്ല, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഓതിയത്. വലാകിർ റസൂലല്ലാഹി വഖാതമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാൾ വരെയുള്ളവർക്ക് റസൂലാണ്, റസൂലായിരുന്നു എന്ന് പറയേണ്ട ഒരു ജനത ഇവിടെ വരില്ല. റസൂലായിരുന്നു എന്ന് പറയേണ്ട ഒരു ജനത ഇവിടെ വരില്ല. ഓരോ കാലത്തെയും വികസനത്തിനനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഹദീസുകൾ, അവിടുത്തെ വർത്തമാനങ്ങൾ, അവിടുത്തെ മൗനങ്ങൾ, സമ്മതങ്ങൾ, എല്ലാത്തിനും വലിയ ആശയങ്ങളുണ്ട്. അങ്ങനെയുള്ള നേതാവാണ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. അതുകൊണ്ട് ഞാൻ ഇന്ന് ആകെ പറഞ്ഞു വന്നത് അളമത്തു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം ഒന്നറിയണേ മോനെ, ഹബീബായ തങ്ങളുടെ ശ്രേഷ്ഠതയൊന്ന് മനസ്സിലാക്കണേ മോനെ. കേവലം ഇന്ന് വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ആളുകളെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും പിടിയും ആക്ഷേപാധിക്ഷേപങ്ങളും വാദങ്ങളും മറുവാദങ്ങളും നടത്തും പോലെയല്ല ഹബീബായ തങ്ങളെ. ഹബീബായ തങ്ങളുടെ സ്ഥാനം എത്ര ഉയർന്നതാണ്! നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബി വസല്ലം തങ്ങൾ ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോ ലോകത്തിന് പറയാനുള്ളത് എന്താണ്? യാ ഇലാഹി ഹർജഗ തേരി അതാക സാതോ ജബ പര മുഷ്കിൽ സേ മുഷ്കിൽ കുശാ കാ സാതോ യാ ഇലാഹി ഭൂല ജായെ നാസകി തക്ലീഫ കോ ശാദിയെ ദീദാർ ഹസനെ മുസ്തഫ കാ സാതോ യാ ഇലാഹി ഗോർ തേരാ കി ജബായെ സഖത് രാത് ഉൻകെ പ്യാരാ മുഹ് കെ സുബ്ഹ ജാഫിദാ കാ സാതോ യാ ഇലാഹി ജബ് പരെ മഹ്ശർ മേ ശോറെ ദാറുഗീർ അന്ന് ദേനെ വാലെ പ്യാരെ പേശുവാ കാ സാതോ. അവിടെ നീരുളിന്റെ വെളിച്ചമേ, പ്രയാസത്തിൽ നിന്നുള്ള ആയാസമേ, പ്രതിസന്ധിയിൽ നിന്നുള്ള നിർവഹണമേ, അനുരാഗത്തിന്റെ മായാലോകമേ, പ്രതിസന്ധികളുടെ മുഴുവൻ ലോകത്ത് നിന്ന് പരിഹാരത്തിന്റെ അത്യുജ്വലമായ വിധാനമേ. ഒന്നുകൂടി പറയട്ടെ, യാ ഇലാഹി ജബ് ജബാനെ ബഹറായേ പ്യാസ സേ സാഹിബെ കൗസര ശേ ജൂദോ അതാ കാ സാത് ഹോ. ദാഹിച്ചു വിവശരായി നാവ പുറത്തേക്ക് വരുമ്പോ ദാഹജലം തരാനുള്ള കൗസറിന്റെ നായകരേ സലാം. എന്തൊരു മധുരമാണ്, ഇവിടെയുമുള്ള പരിഹാരമാണ്, ഇതെന്തൊരു നിർവഹണത്തിന്റെ നിറധരിയാണ്, എത്ര പരിഹാരത്തിന്റെ പാരാവാരമാണ്, എത്ര കാരുണ്യ
കൊണ്ട് കര കാണാത്ത ലോകമാണ് എന്ത് പറയാനാണ് ഭാഷകൾ അവസാനിക്കുന്നത്. പുണ്യനിബിധങ്ങളെ പറയുമ്പോഴാണ്, വർണ്ണനകളെ ചിറകൊടിച്ച് വീഴുന്നത് മുത്തുനിബിധങ്ങളെ വർണ്ണിക്കുമ്പോഴാണ്. ഭാവനാവിലാസങ്ങൾ നഷ്ടമാകുന്നത് മുത്തുനിബിധങ്ങളുടെ മുമ്പിലാണ്. കാരണം ഇതൊന്നൊരു അത്ഭുതമാണ്. എനിക്കുള്ള ആഗ്രഹം ഇത് പറഞ്ഞ് 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 എവിടെയോ ഒരു സ്ഥലത്ത് വെച്ച് ഏറ്റവും മനോഹരമായി അല്ലാഹുവിന് ഇഷ്ടമുള്ള ഒരു വേദിയിൽ മുത്തുനിബിധങ്ങളുടെ മധു പറഞ്ഞുകൊണ്ടിരിക്കെ ഒന്നടങ്ങി എന്ന് വീണ് മരിച്ചു പോയാൽ എന്റെ ഹബീബിന്റെ കാൽപാദത്തിന്റെ കീഴിലെ ഒരു മണൽ തരിയാകാൻ എനിക്ക് കഴിയുമെങ്കിൽ എനിക്ക് ആ ഒരു മരണം എന്റെ ജന്മമാണ്. അത് നമ്മുടെ വിജയമാണ്. വാനലോകത്ത് പറന്ന് പറന്ന് പോകുന്ന കിളികൾ പോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങളുടെ മദീനത്ത് കറങ്ങി പറന്ന് അവിടുത്തെ വായുവിലെ ശ്വസിച്ച് അവിടുത്തെ അന്തരീക്ഷത്തിൽ താങ്ങിയിട്ട് ഹബീബിന്റെ മധുഹ പാടിയിട്ട് ചിറകുടിഞ്ഞ മടങ്ങ് വീണിരുന്നെങ്കിൽ ആ ബഖീഇന്റെ ചാരത്താരെങ്കിലും ഒരാളൊന്ന് കുഴിച്ചിട്ടിരുന്നെങ്കിൽ അല്ലാ അതെന്തൊരു ജയമാണ്, എന്തൊരു സാഫല്യമാണ്. അതാണ് എന്റെ ഹബീബിന്റെ മദീന, എന്റെ പൊന്നു പെണ്ണുങ്ങളെ. അനാവശ്യമായ പ്രേമം ഹൃദയത്തിലേറ്റിയിട്ട് ഹബീബായ തങ്ങളെ കുടിയിരുത്താതെ കളയണേ മോളെ. ഏതോ ചില കലാലയത്തിന്റെ മുറ്റത്ത് ചെന്ന് തെരുവിലൂടെ നടക്കുന്നവനെ കണ്ട് വഴിവിട്ട പ്രണയത്തിലൂടെ ഹബീബായ തങ്ങൾക്കിരിക്കേണ്ട ഹൃദയത്തിലേക്ക് ഒരു പിശാചിനെയും പിടിച്ചിരിച്ചല്ലേ മോളെ. ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടം വേണം. അള്ളാഹു പറയുന്നതിനേക്കാൾ വലിയ മുഹബ്ബത്ത് ഹബീബിനെ കുറിച്ച് നമ്മുടെ കൽബിൽ നിറച്ചു തരട്ടെ. അവസാനം വരെ അവിടുത്തെ അളവട്ടും അവിടുത്തെ മഹത്വവും പറയാനുള്ള അറിവും അവസരവും ആഫിയത്തും അതിലായി തന്നെ മരിക്കാനുള്ള തൗഫീഖും അള്ളാഹു നമുക്ക് നൽകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു ലോകം, ഇതിന് പ്രത്യേകിച്ച് എനിക്കൊരു ക്രമീകരണമില്ല. കാരണം നിങ്ങൾക്ക് നമുക്കും നമ്മുടെ മഹബൂബിനെ കുറിച്ച് പറയുമ്പോൾ അതിന് ക്രമീകരണമൊന്നും ആവശ്യമില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു എൻവാനൊന്നും ആവശ്യമില്ല. നമ്മുടെ ഇഷ്ടപ്പെട്ടവരുടെ വസ്ത്രം ചിലപ്പോൾ നമ്മളിങ്ങനെ കാണും, പെട്ടെന്ന് ചിലപ്പോൾ അവരുടെ മുഖം ഇങ്ങനെ ഓർമ്മ വരും, പെട്ടെന്ന് ചിലപ്പോൾ അവരുടെ നടത്തം ഇങ്ങനെ ഓർമ്മ വരും, പെട്ടെന്ന് ചിലപ്പോൾ അവരുടെ വഴികൾ ഇങ്ങനെ ഓർമ്മ വരും. അതിന് പ്രത്യേകിച്ച് തർത്തീപൊന്നുമില്ല. അതിനേക്കാൾ വലിയ ഇഷ്ടം കൊടുക്കേണ്ട ഹബീബ് തങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് തർത്തീപൊന്നുമില്ല. എല്ലാം നമുക്ക് പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനരായ സയ്യിദവർഗളുടെ നേതൃത്വത്തിൽ മാസവും നടക്കുന്ന ഈ സ്വലാത്ത് മുത്തുനിബിധങ്ങളുടെ മദീനയിലേക്ക് നിങ്ങളെ ചേർത്ത് തരാൻ നമുക്കൊരു വലിയ പ്രതീക്ഷയുണ്ട്. ഈ പ്രസംഗിക്കുന്ന എന്നെ പോലെ അല്ല, ഞാനൊരു ചെറിയ മുത്തഅല്ലിമാണ്, അമലുകളൊന്നും ഇല്ലാത്ത മനുഷ്യനാണ്. അതേസമയത്ത് നിങ്ങൾക്ക് ഇവിടെ നേതൃത്വം നൽകുന്നത് ഹബീബായ തങ്ങളുടെ പേരക്കുട്ടിയാണ്. അത് നിങ്ങൾക്ക് എനിക്കുള്ള പ്രതീക്ഷയാണ്. കാരണം മദീനത്തേക്ക് ചെല്ലുമ്പോ ഹദ്ദാദ് റളിയല്ലാഹുനെ ചെല്ലുമ്പോ അവസാനം പറഞ്ഞു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് യമനിൽ നിന്ന് പോകുമ്പോ ഹദ്ദാദ് എന്ന് പറയാണ് സലകിനൽ ഫയാഫി വൽ ഖിഫാറൽ നുജുബി. തുടങ്ങിയിട്ട് ഇങ്ങനെ പാട്ടുപാടി പാട്ടുപാടി മദീനയിൽ എത്തുമ്പോ പറയാണ് അവിടെ ചെന്നിട്ട് മഹാനായ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ആരാണ് 54 വരിയുള്ള കവിത ചൊല്ലിയിട്ട് മദീനത്തേക്ക് ചെന്നു, ഹബീബായ തങ്ങളുടെ സന്നിധാനത്തിലേക്ക് ചെന്നു. ആ 54 വരിയുള്ള കവിതയുടെ 16-ാമത്തെ വരിയാണ് ഇപ്പോൾ
ഇപ്പോഴും മുത്തു നബി തങ്ങൾക്ക് സലാം പറയാൻ നിൽക്കുന്ന സ്ഥലത്ത് ആ ഹുജറത്തു ഷെരീഫയുടെ നെറ്റിന്റെ മേലെ എഴുതി വെച്ചിട്ടുണ്ട്, നബിയുൻ അദീം ഖുലുഖുൽ ഖുലുഖുൽ ലദീ ലഹു അള്ളാഹ റഹ്മാനു ഫീ അഅ്ളമിൽ കുതുബി എന്ന ഈ പതിനാറാമത്തെ വരി നിബിധങ്ങളുടെ സലാം പറയുന്ന ആ ഭാഗത്ത് ഭിത്തിയുടെ മേലെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ 54 വരികളും എവിടെയാണുള്ളത്? മുത്തു നിബിധങ്ങളിൽ കിടക്കുന്ന ഹുജറത്തു ഷെരീഫയുടെ അകത്തളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കവിതയുടെ പേര് തന്നെ അൽ ഖസീദത്തു ദാഖിലിയ, ഹുജറത്തു ഷെരീഫയുടെ അകത്തളത്തിൽ എഴുതി വെച്ചിട്ടുള്ള കവിത എന്നാണ് ഹദ്ദാദ് തങ്ങൾ ചൊല്ലിയ ഈ വരികളെ കുറിച്ച് പറയുന്നത്. ആ വരികളിൽ തന്നെ ഹദ്ദാദ് തങ്ങൾ പറയാണ്, നിങ്ങളെ സന്ദർശകരാണ്, സ്വാർത്ഥവാഹക സംഘമാണ് തങ്ങളെ, തങ്ങളുടെ സന്നിധിയിലാതിഥികളാണ്. ഇതങ്ങനെ പറയുമ്പോ പേരക്കുട്ടിയായ ഹദ്ദാദ് തങ്ങൾക്ക് ഇഷ്ടമെന്ന് അടുത്തപ്പോൾ പറയാണ്, തങ്ങളുടെ മക്കളാണ് ഈ വന്നിട്ടുള്ളത്, അഹ്ലു ബൈത്താണല്ലോ സയ്യിദ് അലവി അൽ ഹദ്ദാദ് തങ്ങൾ. തങ്ങളെ പറയാണ്, ഇഷ്ടം കൊണ്ട് വന്നതാണ്, അനുരാഗം കൊണ്ട് വന്നതാണ്, കൈവെളിയല്ല തങ്ങളെ. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്നാമതായി തങ്ങളുടെ മക്കാനത്ത് നമ്മൾ അറിയണം. കേവലം നമുക്കിങ്ങനെ ഉഴന്നിരുന്ന് പകുതി ഉറങ്ങിയിട്ട് പത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് പോകേണ്ടതല്ല. ഹബീബിന്റെ അളമത്ത് എത്ര വലുതാണ്, അവിടുത്തെ പേര് പറയാ, നമ്മുടെ നാവിന് ശുദ്ധിയുണ്ടോ? അവിടുത്തെ പേര് പറയാൻ നമ്മുടെ നാവിന് ശുദ്ധിയുണ്ടോ? കാരണം എന്താണ്? കളവ് പറഞ്ഞ ഈ നാവുമുണ്ട്, ഗൈബത്ത് പറഞ്ഞ ഈ നാവുമുണ്ട്, തെറി പറഞ്ഞ ഈ നാവുമുണ്ട്, അന്യനെ വേദനിപ്പിച്ച ഈ നാവുമുണ്ട്. എന്റെ ഹബീബിന്റെ പേരെങ്ങനെ പറയാനാണ്? ഈ ഒരു നാണത്തോടുകൂടിയല്ലാതെ നമുക്ക് പറയാനാകുമോ? കാരണം നബിതങ്ങളാരാണ്? അന്നബിയു ത്വാഹിറാണ്, തങ്ങളവിടുന്ന് പരിശുദ്ധിയുടെ പര്യായമാണ്. ത്വാഹിറായ നബിതങ്ങളെ എങ്ങനെയാണ് ഈ ത്വഹാറത്തില്ലാത്ത നാവുകൊണ്ട് പറയാനാവുക? അപ്പോ എനിക്ക് നാണമുണ്ട്, ഹബീബിന്റെ പേര് പറയാൻ ധൈര്യമില്ല. ഇതല്ലേ മഹാന്മാരായ ആളുകൾ മനസ്സിലാക്കിയത്? മറ്റു പല മഹാന്മാരെങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേര് പറയുമ്പോൾ അതാ ഹബീബായ തങ്ങൾ അവരുടെ കൽബിലേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവരുടെ കൽബിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ വജിദ് അവരിൽ ഉണ്ടാവുകയാണ്. ഹബീബായ തങ്ങളുടെ പേര് പറയുമ്പോൾ തങ്ങൾ അങ്ങനെ തന്നെ കൽബിലേക്ക് ഹാളിറാവുകയാണ്, വജിദുണ്ടാവുകയാണ്. എനിക്ക് അങ്ങനെ പറയാൻ അറിയൂ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഹബീബായ തങ്ങൾ അങ്ങ് ഹാളിറാവുകയാണ്. ചില മുത്തഅല്ലിമീങ്ങൾ കണ്ടില്ലേ, ഉസ്താദുമാരെ ഫോൺ ചെയ്യുമ്പോൾ അറിയാതെ അങ്ങ് എഴുന്നേറ്റ് നിൽക്കും, ഫോണിൽ സംസാരിക്കുമ്പോഴും തല ഇങ്ങനെ ചൊറിയുന്നുണ്ടാവും.
ഉസ്താദ് ഏതോ ലോകത്ത് നിൽക്കുകയായിരിക്കും. പക്ഷേ ആ ഉസ്താദുമായി സംഭാഷണം നടത്തുമ്പോൾ ഉസ്താദിന്റെ സന്നിധിയിൽ ഉണ്ടാകുന്നത് പോലെയുള്ള ഒരു ആദരവ്, ഒരു വഴക്കം അറിയാതെ മുത്തഅല്ലിമിൽ വരികയാണ്. ഹബീബായ തങ്ങളെ ഇഷ്ടം വെക്കുന്ന വലിയ മഹാന്മാർ എങ്ങനെയാണ് തങ്ങളുടെ പേരു പറയുമ്പോഴേക്ക് തങ്ങൾ കൽബിലേക്ക് ഹാളറാവുകയാണ്. അപ്പൊ തങ്ങളുടെ മുമ്പിൽ എത്തുന്നത് പോലെ പരിഭ്രമിച്ചു പോവുകയാണ്. ഇന്നത്തെ മുത്തഅല്ലിമികൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. മുത്തഅല്ലിമികൾ നല്ല ബഹുമാനമാണ് ഉസ്താദുമാരും. അപ്പോഴേ ബർക്കത്തുള്ള ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സ്വന്തം വീട്ടിൽ ഇരുന്നിട്ട് ഉസ്താദിന്റെ വീടിന് നേരെ കാലു നീട്ടുക പോലും ചെയ്യുമായിരുന്നില്ല. ആ വീടിന്റെയും ഉസ്താദിന്റെ വീടിന്റെയും ഇടയിൽ ഏഴു ഗല്ലികൾ ഉണ്ടെങ്കിലും എന്ന് ഹൈറാത്തുൽ ഹസാനിലുണ്ട്. ഏഴ് വഴികൾക്കപ്പുറത്താണ് ഉസ്താദിന്റെ വീട്ടെങ്കിലും ഉസ്താദിന്റെ വീടിന് നേരെ കാലു നീട്ടുമായിരുന്നില്ല. മാ സല്ലൈതു സലാത്തൻ ഇല്ലാ വദഉതു ലിശൈഖി ഹമ്മാദ് ബിൻ അബി സുലൈമാ. എന്റെ എല്ലാ നിസ്കാരത്തിലും എന്റെ ഉസ്താദായ ഹമ്മാദ് ബിൻ അബി സുലൈമാൻ എന്നവർക്ക് ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. കണ്ടോ, അതാണ് ബഹുമാനം. ഇന്ന് മുത്തഅല്ലിമികൾ ഉസ്താദിന്റെ കൂടെ സെൽഫി എടുക്കണം. അങ്ങനത്തെ കാലഘട്ടത്തിൽ ഇൽമിന്റെ ബർക്കത്ത് ഉയർത്തപ്പെടുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഒരു മുത്തഅല്ലിമാണ്, എന്നോടും കൂടിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ നല്ല ബഹുമാനം നമ്മുടെ ആലിമീങ്ങൾ ഉസ്താദുമാരോട് വേണം. സാധാരണക്കാരെ സാധാരണക്കാരെ കുറിച്ച് പറയും പോലെ ആലിമീങ്ങളെ കുറിച്ച് പറയരുത്. അത് ചിലപ്പോ വിഷയ, കാരണം എന്താ, നിങ്ങൾ കച്ചവടത്തിന് പോയപ്പോ അവര് ഖുർആൻ ഓതിയവരാ, നിങ്ങൾ തൊഴിലെടുക്കാൻ പോയപ്പോൾ അവർ കിതാബ് നോക്കിയവരാ, നിങ്ങൾ ഉപജീവനത്തിന് വേണ്ടി പല മേഖലയിലും കറങ്ങിയപ്പോൾ പള്ളിയിൽ ഇരുന്ന് ആലിമിന്റെ മുമ്പിൽ ഇരുന്ന് കിതാബ് നോക്കിയവർ, അവർക്ക് അല്ലാഹു പ്രത്യേകിച്ചൊരു മഹത്വം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഗ്രൂപ്പിലെ ഒരു ആലിമിനെയും കുറ്റം പറയരുത്. രാഷ്ട്രീയത്തിന്റെ പേരിലും പറയരുത്, അല്ലാതെയും പറയരുത്. സാധാരണക്കാർ ആലിമീങ്ങളെ പറയുമ്പോൾ വളരെ സൂക്ഷിക്കണം. ആലിമീങ്ങളെ ആലിമീങ്ങൾ പറയുമ്പോൾ സൂക്ഷിക്കണം. അവര് ചില്ലറക്കാരല്ല. ഇൽമിന്റെ മഹത്വം ഖുർആനിൽ ചോദിച്ചു, ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂന. അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരല്ല. നിങ്ങൾക്കറിയോ, ഇമാമുൽ നവവി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാമുൽ നവവി റഹ്മത്തുള്ളാഹി അലൈഹി ആരാ, ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല, ഒരു ദിവസം പോലും ജോലി ചെയ്ത് ശമ്പളം ഉണ്ടാക്കിയിട്ടില്ല, ഒരു സെക്കൻഡ് പോലും ദുനിയാവിന്റെ ജീവിതത്തിന്റെ ഹമ്മുകൽബിൽ വന്നിട്ടില്ല. 40 കൊല്ലമേ ജീവിച്ചുള്ളൂ. 40 വയസ്സുവരെ ഉപ്പ കൊണ്ട് കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചിട്ടാണ് ജീവിച്ചത്. ഉമ്മ പാചകം ചെയ്ത് കൊടുക്കുന്ന ഭക്ഷണം, ഒരു നേരെ ഭക്ഷണം കഴിക്കും, ഒരു ഗ്ലാസ് പാല് കുടിക്കുമായിരുന്നു. കല്യാണം കഴിക്കാൻ മറന്നു. ഇൽമിനെ കല്യാണം കഴിച്ചപ്പോൾ പെണ്ണിനെ കല്യാണം കഴിക്കാൻ മറന്നു. ഓർമ്മയില്ലാണ്ടായി പോയ പിന്നെ എന്ന് പറഞ്ഞുകൂടല്ലോ. ആ ചിന്ത കൽബിൽ ഇല്ല. ആ മഹാനായ ഇമാമുൽ നവവി റഹിമഹുല്ലാ രാത്രിയിൽ വീട്ടിൽ നിന്ന് ചിലപ്പോ മദ്രസത്തുർ റവാഹിയിൽ നിന്ന് രാത്രി ഇറങ്ങി ഇറങ്ങി എല്ലാ ദിവസവും രാത്രി ചെറുപ്പക്കാരൻ മുസ്ലിയാര് പള്ളിയിൽ നിന്ന് പോവാണ്. അപ്പൊ സ്വാഭാവികമായും മല്ലാക്കാക്കൊരു സംശയം, അല്ലെങ്കിൽ അവിടുള്ള മദ്രസത്തുർ റവാഹിയിലെ നാലെന്ന ഒരു സംശയം, ഈ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരൻ പകലൊക്കെ ദർശനത്തിന്റെ ആളുശാർ തന്നെ, ശരി രാത്രി എവിടെ പോണ പോണ പിന്നാലെ കൂടി നോക്കി നോക്കി പോയപ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോൾ തലപ്പാവെടുത്ത് മേൽമുണ്ണിൽ ധരിക്കുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഹറമിന്റെ മുറ്റത്ത് നിൽക്കുന്നു. ഡമാസ്കസിൽ നിന്ന് രാത്രി കറാമത്ത് കൊണ്ട് മക്കത്ത് വന്ന് ഉംറ ചെയ്യുകയാണ്. ആരും അറിയാതെ രാത്രി തന്നെ തിരിച്ച് മദ്രസത്തുർ റവാഹിയിലെത്തുന്നു. ആ നാദറിനോട് പറഞ്ഞു, ഇക്കണ്ട കള്ളി ആരോടും പറയണ്ട. വഫാത്തിന് ശേഷമാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയുള്ള മഹാനായ ഇമാമുൽ നവവി റഹിമഹുല്ലാ ഡമാസ്കസിൽ നിന്ന് സിറിയയിലേക്ക് വന്നു, ഡമാസ്കസിൽ നിന്ന് ഈജിപ്തിലേക്ക് വന്നു. ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു സിയാറത്ത് ചെയ്യാൻ വേണ്ടി വരികയാണ്.
ഒരുപാട് കഷ്ടപ്പെട്ട് യാത്ര ചെയ്തു വരികയാണ്. ആ നബവി ഇമാമ തങ്ങൾ ഇവിടെ വന്നു നിൽക്കുമ്പോൾ അതാ പറഞ്ഞു, ആ കാണുന്ന കുബ്ബയുണ്ടല്ലോ അതിന്റെ ഉള്ളിലാണ് ഇമാമുന ശാഫി തങ്ങൾ വിശ്രമിക്കുന്നത്. അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് ഇമാമുന നബവി തങ്ങൾ. പിന്നെ പിന്നെ ഒരു കാലടിപ്പാട് മുന്നോട്ട് വെച്ചില്ല. അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്, അവിടെ നിന്ന് സിയാറത്ത് ചെയ്യുകയാണ്, ഡമാസ്കസിലേക്ക് തിരിച്ചു നടക്കുകയാണ്. അപ്പോഴാണ് ചോദിച്ചോ അബൂ സക്കരിയ യഹ്യ ബിൻ ശറഫ് നബവി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അല്ലയോ നബവി ഇമാമ തങ്ങളെ, ഡമാസ്കസിൽ നിന്ന് ഇത്രയും പ്രയാസം അനുഭവിച്ച് ഇവിടെ വന്നിട്ട് ഈ എന്തേ ഇങ്ങനെ ഇത്ര ദൂരെ നിന്ന് സിയാറത്ത് ചെയ്തിട്ടിങ്ങ് പോകുന്നത്? അപ്പോഴാണ് പറഞ്ഞത്, ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്നെങ്കിൽ അവിടുത്തെ ഹൈമ കാണുമ്പോൾ പിന്നെ എനിക്ക് കാലെടുത്ത് മുന്നോട്ട് വെക്കാൻ കഴിയുമായിരുന്നില്ല. അവിടെ നിന്ന് വഫാത്തായി കിടക്കുമ്പോഴും അങ്ങനെ തന്നെ എനിക്ക് സാധ്യമല്ല. കാരണം ബഹുമാനപ്പെട്ട ശാഫി ഇമാമുതങ്ങളുടെ ദറജ നബവി ഇമാമുതങ്ങൾക്കറിയാം. തിരിച്ചു നടന്നു പോയി, പിന്നെ കേറില്ല. ഇതറിഞ്ഞോ ഇമാമുന സുബ്ഹി തങ്ങൾ? ഇമാം സുബ്ഹി റഹിമഹുല്ലാ നവായിലേക്ക് നടന്നു, നവായിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഷാഫി ഇമാമ തങ്ങളെ സിയാറത്തിന് വന്ന നബവി ഇമാമ തങ്ങൾ ഇങ്ങനെ മടങ്ങിപ്പോയെന്ന വിവരമറിഞ്ഞ ഇമാം സുബ്ഹി റഹിമഹുല്ലാ നബവി ഇമാമ തങ്ങളുടെ ദാറുൽ ഹദീസിലേക്ക് സഞ്ചരിക്കുകയാണ്. അവിടെ ചെന്ന് നോക്കി ഇമാം നബവി തങ്ങൾ എവിടെ? അപ്പോഴേക്ക് നബവി ഇമാമ തങ്ങൾ വഫാത്തായി പോയി. സുബ്ഹി ഇമാമ തങ്ങൾ അവിടെ അവിടെ പൊട്ടിക്കരയുകയാണ്. എനിക്കാ നബവി ഇമാമ തങ്ങളെ കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന നിലക്ക് പൊട്ടിക്കരഞ്ഞിട്ട് ചോദിച്ചു. നബവി ഇമാമ തങ്ങൾ ഇരുന്ന സ്ഥലം എവിടെയാണ്? അവിടേക്ക് എന്നിട്ട് തമറാബി വജിനി മുഖമിട്ട് ഒരതുകയാണ്, മുഖം ഉരതിയിട്ട് ചുംബനം കൊടുത്ത് മറക്കത്തെടുക്കുകയാണ്. ിമാമതങ്ങൾ വന്നിട്ട് പാടിയില്ലേ അവസാനം എന്താണ്? മക്കാനൻ മസഹുന്നവാമതങ്ങളെ കാല് വെച്ച തലങ്ങളെല്ലാം മുത്തം കൊടുത്ത് ചുംബനം കൊടുത്തിട്ടില്ലേ? സുബ്ഹി ഇമാമതങ്ങൾ ദാറുൽ ഹദീസിലെ മുദരിസായി മാറിയത് അതല്ലേ ഇൽമിന്റെ ബഹുമാനം? ഇന്നത്തെ മുത്തഅല്ലിമീങ്ങളാകുന്ന എനിക്കും നിങ്ങൾക്കും നമത്തെവിടെ? ബഹുമാനം എവിടെ? സാധാരണക്കാരുണ്ട് വലിയ വലിയ ഉസ്താദന്മാരടുക്കൽ വന്നിട്ട് തോളിൽ കൈവച്ചിട്ട് ഫോട്ടോ ഫോട്ടോ ചെയ്യാ ചെയ്യരുത് മോനെ മോനെ എന്താ ഈ ഫോട്ടോടെ പിരാന്ത്? ഭക്ഷണം കഴിക്കാൻ പോണ വീട്ടിൽ ഒജീനിച്ചാൽ ദുആ വേണ്ട, ഒരു ഫോട്ടോ ഫോട്ടോ അതിനാ പ്രാധാന്യം. ഓ അവർക്ക് സ്വന്തം അത് പറയാൻ പ്രയാസമുണ്ടാകും, സ്വന്തം അത് തടുക്കാൻ വിഷമമുണ്ടാകും. കാരണം അവരവരിൽ തന്നെ വിനയം ഉള്ളവരാണ്, അവരെ പ്രയാസപ്പെടുത്തരുത്. അങ്ങനെയല്ല മഹബ്ബത്ത്, മഹബ്ബത്ത് ഓർത്തു വെച്ചിട്ടുള്ള ദുആയ, മഹബ്ബത്ത് അവർക്ക് വേണ്ടി ദുആ ചെയ്യലാണ്, അവരെ ആദരിക്കലാണ്, അവരുടെ ആഫിയത്തിനും സുഖത്തിനും വേണ്ടി ദുആ ചെയ്യലാണ്. ആ നല്ല ചിന്തയിലേക്ക് ഞാനും നിങ്ങളും വരണം. വരണം പറഞ്ഞു വന്ന വിഷയത്തിന്റെ ഒരു ചെറിയ അനുബന്ധം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞാൽ മാത്രം പോരാ, ഹബീബായ തങ്ങളെ ഇഷ്ടം വെക്കണേ.
നബവീമാമതങ്ങൾ ഉസ്താദുമാരെ ഇങ്ങനെ ആദരിച്ചതുകൊണ്ടാണ് മദീനത്ത് വന്നാൽ എങ്ങനെയാകണം എന്ന് നമ്മെ പഠിപ്പിച്ചത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദുറുൽ കലാമി ഫീ സിയഖി സലാം എന്ന ഗ്രന്ഥത്തിൽ ബസാ മുഹമ്മദ് ബാറൂദ് സമാഹരിച്ച സമാഹാരത്തിലുണ്ട്. ഇരിക്കട്ടെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽപറഞ്ഞു സ്നേഹിക്കണം, ഹബീബിനോട് ഇഷ്ടം വേണം. ആ ഇഷ്ടത്തിലൂടെ അല്ലാതെ നമുക്കൊരിക്കലും ജയിക്കാൻ ഒരു വഴിയും ഇല്ല. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഹബീബായ നബിതങ്ങളെയാണ് പിന്തുടരേണ്ടത്. കാരണം അല്ലാഹുവിന്റെ പ്രീതിയുടെ ഡിമാൻഡ് എന്താണ്? അപ്പനെ മഹബൂബ് കോയേ ഖുദാനേ കഹാ, തൂ ജോ ചാഹേ തോ ഖിബ്ലാ ബദൽ ജായേഗാ, ജോ ഹേ തേരീ റസാ വോ ഹേ മേരീ റസാ. അല്ലാഹുവിന്റെ പ്രീതിയുണ്ടോ? പ്രീതി വേണോ? നബിതങ്ങളുടെ പ്രീതിയാണ് അതിനുള്ള ഡിമാൻഡ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മനസ്സറിഞ്ഞ സ്വലാത്ത് ചൊല്ലിയിട്ട് കൽവറിഞ്ഞ മഹബ്ബത്ത് വെച്ചിട്ട് ആ ഹബീബിലേക്കൊന്ന് ലയിക്കണേ കൂട്ടുകാരെ, ഹബീബായ തങ്ങളെ ഇഷ്ടം വെക്കണേ. എല്ലാ ഇമാമീങ്ങളും ജയിച്ചതെങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്. കണ്ടില്ലേ ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു, ശാഫി ഇമാം റളിയല്ലാഹു അൻഹു ആരാണ്? ആ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന മഹാനാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് തവണ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു കണ്ടിട്ടുണ്ട്. അതാ മഹാനവരുകളെ കുറിച്ച് പറയുകയാണ്. അൽ കവാകിബു ദുനിയയിൽ കാണാം റഅൽ ഇമാമു ശാഫിഈ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരിക്കൽ ശാഫിഈ ഇമാമു തങ്ങളെ കിനാവിൽ കണ്ടു. ഫഖദ് അഅതാഹു മീസാനൻ, ഒരു ത്രാസ് ഒരു സ്കെയില് മഹാനായ ശാഫിഈ ഇമാമു തങ്ങൾക്ക് നൽകുകയാണ്. അപ്പോൾ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതാ കണ്ടില്ലേ, ഇത് മദ്ഹബിനെ കുറിച്ചുള്ള ഒരു സൂചനയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ഞാൻ നബി തങ്ങളെ കണ്ടു. ഫഖാല ലീ, എന്നോട് ചോദിച്ചു, യാ ഗുലാമു മിമ്മൻ അന്താ, മോനെ മോനാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്? ഞാൻ പറഞ്ഞു, മിൻ റഹ്ബിക യാ റസൂലല്ലാഹ്, ഞാൻ തങ്ങളുടെ കക്ഷിയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഉദനു മിന്നി, ഇങ്ങോട്ടും അടുത്തു നിന്നേ മോനെ. ഞാൻ അങ്ങോട്ടടുത്തിരുന്നു. അവിടുത്തെ അനുഗ്രഹീതമായ തുപ്പുനീരെടുത്തു, എന്നിട്ടോ എന്റെ വായ തുറന്നു, ആ തുപ്പുനീരെന്റെ വായിലേക്ക് ചേർത്തിരുന്നു. എന്നോട് പറഞ്ഞ, മോനെ ഇത് നീ കഴിച്ചുകൊള്ളാൻ പറഞ്ഞു. ആ മഹനീയമായ ബർക്കത്ത് കിട്ടിയ മഹാനാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. കണ്ടില്ലേ, ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു തങ്ങൾ തന്നെ പറയുകയാണ്, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിറാറൻ അദീദ, നബിതങ്ങളെ പലതവണ ഞാൻ കണ്ടിട്ടുണ്ട്. ദഅലി ഫീ ബഅദിഹ, ചിലപ്പോൾ എനിക്ക് ദുആ ചെയ്തു തന്നിട്ടുണ്ട്. വഫീ ബഅദിഹ അഅതാനി മിൻ ഹിമാരിൽ ഫാഖി, നല്ല പച്ചപ്പഴങ്ങൾ എനിക്ക് ചിലപ്പോൾ നൽകിയിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ എന്റെ പ്രയാസങ്ങൾ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തങ്ങൾ അങ്ങ് ചിരിക്കും, എന്നിട്ട് പറയും, മോനെ വിഷമിക്കണ്ട, ഞാൻ മോനെ താങ്ങും തണലുമാണ്. തങ്ങന്മാര് സ്ഥാപനം നടത്തുമ്പോ ആരെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടിച്ചാല് മുത്തുനബിതങ്ങളോട് അവർ പറയും, തങ്ങളെ എനിക്ക് വിഷമാണ്, അപ്പൊ തങ്ങൾ ചിന്തിക്കും. കാരണം തങ്ങൾ കുറെ പ്രയാസം സഹിച്ചിട്ടാണല്ലോ ഈ ദീനെ നമുക്ക് ജമയില്ല. അപ്പൊ പേരെ കുട്ടികളും കുറച്ചൊക്കെ വിഷമം സഹിക്കും എന്ന നിലയ്ക്ക് മുത്തുനബിതങ്ങൾ ചിന്തിക്കും.
എന്നിട്ട് പറയും ഞാൻ താങ്ങും തണലുമാണ്. അപ്പൊ പ്രയാസങ്ങളൊക്കെ സഹിച്ചാലും തങ്ങന്മാർ അവസാനം വലിയ സാമ്രാജ്യങ്ങളുടെ നേതാക്കളാവും, ദീനീ സാമ്രാജ്യങ്ങളുടെ നേതാക്കൾ. താജുലുലമാ തങ്ങൾ എത്രയെല്ലാം പ്രയാസം സഹിച്ചിട്ടാണ് ഈ ഒരു ഉമ്മത്തിന് ദിശാബോധം ഉണ്ടാക്കി തന്നത്. നമ്മളോട് അടുത്ത കാലത്ത് വിട പറഞ്ഞു പോയ സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ പാപ്പ, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഉപ്പയുടെ വഫാത്തിന് ശേഷം ഞങ്ങളുടെ ഉപ്പന്റെ സ്ഥാനത്തായിരുന്ന എല്ലാ നിലക്കും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയ വലിയ നേതൃത്വം മഹാനവർകൾ എത്ര ത്യാഗം സഹിച്ചിട്ടാണ് മലഹർ എന്ന സ്ഥാപനം അവർക്ക് ഉണ്ടാക്കി. അതുപോലെ അവിടുത്തെ അനുജൻ ആഗോള മുസ്ലിമീങ്ങളുടെ നേതൃപദവിയിലേക്ക് അൽഹംദുലില്ലാ കേരളത്തിൽ നിന്ന് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സയ്യിദ് ഇബ്രാഹിം അൽ ഖലീലുൽ ബുഖാരി എത്ര പ്രയാസം സഹിച്ച് ഇപ്പോൾ മഅദിൻ എന്ന ലോകോത്തര സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്നു. അല്ലാഹു ആഫിയത്തും സിഹ്ഹത്തും ദീർഘായുസ്സും ഒക്കെ കൊടുത്ത് ഒരുപാട് സന്തോഷം നൽകട്ടെ. അതുപോലെ തങ്ങളുപ്പാപ്പ ഇവിടെ നിന്ന് നടത്തുമ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും, എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല, എന്നാലും ആരും ജയിച്ചടക്കണം. കാരണം അവരുടെ വല്ലിപ്പള്ളി കൈപിടിക്കാൻ തങ്ങളെ മോനെ വിഷമിക്കണ്ട, ഞാൻ പിടിച്ചോളാം. ആദ്യം കുറച്ചൊക്കെ അവർക്ക് ചെറിയ വിഷമങ്ങൾ ഉണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും, പക്ഷെ അവസാനം കൈപിടിക്കാൻ വല്യപ്പള്ളി. അവൻ ബുദ്ധിയുള്ള ആളുകൾ എന്ത് വേണം, ഈ പേരക്കുട്ടികളെ മുറുകെ പിടിച്ചോളാം. അവര് പോണ വഴി അള്ളാഹു ഫത്ഹു കൊടുക്കും, ഇന്നല്ലെങ്കിൽ നാളെ അവർ ജയിക്കും. ഇവിടെ ഇൻഷാഅല്ലാഹ് താജുല്ലുലമാ തങ്ങളുപ്പാപ്പയുടെ പേരിൽ വലിയ ഒരു സ്ഥാപന സമുച്ചയം ഈ ഉമ്മത്തിന് ദിശാബോധം നൽകാനും ഹിദായത്ത് നൽകാനും അള്ളാഹു വളർത്തി കാണിച്ച് സന്തോഷിപ്പിക്കുമാറാകട്ടെ. അപ്പൊ നമ്മളിപ്പോഴേ കൂടെ കൂടുക അവരുടെ വർക്കത്ത് കിട്ടാൻ, പിന്നെ വലുതായിട്ട് കൂടാൻ അവർക്ക് സഹായിക്കാൻ വേണ്ടിയുള്ള നാസ്വരീയങ്ങളായി പൈസ കൊടുക്കാൻ പറ്റുന്നവർ പൈസ കൊടുക്കും, തടി കൊണ്ട് സഹായിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം, വാക്കുകൊണ്ട് സഹായിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം. ഇനി ഒന്നുമില്ലെങ്കിൽ ശല്യം ചെയ്യാതിരിക്കുക, അങ്ങനെ നല്ല നിലക്ക് സാദാത്തുക്കളുടെ കൂടെ ആയാൽ നമുക്ക് എന്നും സന്തോഷിക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, അവര് പോകുന്ന വഴിയിൽ അല്ലാഹു ഫത്ഹ് നൽകുന്നു. കാരണം മുത്തുനബിതങ്ങൾ പ്രയാസം സഹിച്ചിട്ട് ആ ദീനുണ്ടാക്കി, അതുകൊണ്ട് തങ്ങമാർക്കൊക്കെ ചിലപ്പോൾ ആദ്യം കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അത് സഹിച്ചിട്ടാണ് അവരുടെ ദീൻ നിലനിർത്തുന്നത്. ഇവിടെ ദീനിന്റെ പ്രചരണം ലക്ഷ്യമില്ലെങ്കിൽ എത്ര റാഹത്തോടെ ഒരു പള്ളിയിൽ ഇരുന്ന് ഇങ്ങനെ പോവാൻ ഒരു വിഷമമില്ലല്ലോ. ഒരു പള്ളിയിലെ മുസ്ലിയാരോ ഹത്തീബൊക്കെ ആയിരുന്നു, ഒരു പള്ളിയിൽ എല്ലാ അടുത്ത പള്ളിയിൽ ഇങ്ങനെ പോയാൽ ഒരു കുഴപ്പമില്ല. ദീന് പ്രചരിപ്പിക്കാൻ ഇറങ്ങുമ്പോഴാണ് പ്രയാസം ഉണ്ടാവുക. ബഹുമാനപ്പെട്ട താജുലുലമയുടെ പ്രിയപ്പെട്ട മകൻ ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ പാപ്പ, അല്ലാഹു അവനെ മഅഫിയത്തും ഇസ്സത്തും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ, അവിടുന്ന് അത്ഭുതകരമായ ഒരു മുന്നേറ്റം നമ്മുടെ ഈ ദക്ഷിണ കർണാടകയിലും കേരളത്തിലും ഒക്കെ ഒരായിരം സദസ്സുകളുടെ നേതൃത്വമാണ്. അല്ലാഹു അങ്ങനെയുള്ള മഹാന്മാരെ ഒക്കെ ഒരുപാട് കാലം നമുക്ക് അനുഗ്രഹിച്ച് നൽകുമാറാകട്ടെ. ഇതെല്ലാം പറയുമ്പോൾ നമുക്കെല്ലാം വിളിച്ചു നൽകിയ നൂറുൽ ഉലമാ എം എ ഉസ്താദ് അല്ലാഹു അവിടുത്തെ പദവി ഉയർത്തി കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ വിഷമങ്ങൾ ഞാൻ പറയുമ്പോ മുത്തുനബിതങ്ങൾ ചിരിക്കും. എന്നിട്ട് പറയും, ഓ മോനെ, മോന്റെ താങ്ങും തണലുമാണ് ഞാൻ. ചിലപ്പോഴൊക്കെ വിളിക്കുമ്പോ ഷെയ്ഖ് എന്ന് വിളിക്കും എന്നെ, ചിലപ്പോ എന്നെ ഇമാം എന്ന് വിളിക്കും, ചിലപ്പോ എന്നെ ഫഖീഹ് എന്ന് വിളിക്കും. തങ്ങൾക്ക് പേരക്കുട്ടി നല്ല പേരക്കുട്ടിയെ കാണുമ്പോൾ സന്തോഷം പറയാം, അങ്ങനെ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന താലത്തിൽ നിന്ന് പാത്രത്തിൽ നിന്ന് ഞാൻ തങ്ങളുടെ സന്നിധിയിൽ വെച്ച് കഴിച്ചിട്ടുണ്ട്. വഫാത്തായി പോയ ഹബീബായ തങ്ങളുടെ പാത്രത്തിൽ നിന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട്. കിനാവിലെ അവര് കാണുന്ന കിനാവ് ഇങ്ങനെ മായ കിനാവല്ല, തങ്ങളോടുള്ള വിസ്വാല. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില ആളുകളെ പോയി പ്രേരിപ്പിക്കാറുണ്ട്, അലാ ഹുദൂരി മജ്‌ലിസി, ചില മഹാന്മാരോട് പറയും നിങ്ങൾ എന്റെ പേര് കുട്ടിയായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈയുടെ മജ്‌ലിസിൽ ഹാജരാകണമെന്ന്. എന്നിട്ട് നബിതങ്ങൾ എന്റെ കൈപിടിച്ചിട്ട്
അവിടുത്തെ മിമ്പറിന്റെ മേലെ വെക്കാറുണ്ട്. അഥവാ എന്നെ തങ്ങളുടെ മിമ്പറിന്റെ മേലിൽ ഇരുത്താറുണ്ട്. എന്നിട്ട് പല മഹാന്മാരോടും പറയും, നിങ്ങൾ എന്റെ പേരക്കുട്ടിയുടെ മജ്‌ലിസിൽ ഹാജരാകണേ. അങ്ങനെല്ലാം നിബിധങ്ങളുടെ നിയന്ത്രണം ഇമാമിങ്ങൾക്ക് നൽകാറുണ്ട്. ഇന്നും ജീവിച്ചിരിക്കുന്ന വലിയ വലിയ മഹാന്മാരും അഹ്ലുബൈത്തിലെ നേതാക്കളും ഹബീബായ തങ്ങളെ കാണുന്നുണ്ട്, തങ്ങളെ അനുഭവിക്കുന്നുണ്ട്. എനിക്കെന്റെ സദസ്സിനോട് വിനയത്തോടെ പറയാനുള്ളത്, ഞാനും നിങ്ങളും അതിനൊന്നും പറ്റുന്ന പദവിയുള്ളവരല്ല, വളരെ താഴ്ന്നവരാണ്, അമല് കുറഞ്ഞവരാണ്, ഈമാൻ കുറഞ്ഞവരാണ്, മഹബത്ത് കുറഞ്ഞവരാണ്, ചിന്ത കുറഞ്ഞവരാണ്. അതുകൊണ്ട് കഴിയും പോലെ സ്വലാത്ത് ചൊല്ലിയിട്ട് വൃത്തികേടുകളിൽ നിന്നെല്ലാം വിട്ടു നിർന്നിട്ട് സിനിമ കാണാതെ സീരിയല് കാണാതെ വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും അനാവശ്യങ്ങളെ കാണാതെ കേൾക്കാതെ അവന് പൊരുത്തപ്പെട്ട ജീവിതം നയിച്ച് മുത്തുനബിതങ്ങളുടെ ഇഷ്ടത്തിൽ ജീവിച്ചോ? എന്നാൽ ഒരു തവണയല്ല, ഒരുപാട് തവണ ഹബീബിന്റെ ചാരത്തെത്താൻ മുത്തുനബിതങ്ങളെ കാണാനും അല്ലാഹുവേ നിങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. റഹ്മാനേ, ഹബീബായ തങ്ങളെ കാണിക്കാതെ ഞങ്ങളെ നീ വിളിക്കല്ലേ? റഹ്മാനേ, ഹബീബായ തങ്ങളെ കാണിക്കാതെ ഞങ്ങളെ നീ വിളിക്കല്ലേ? റഹ്മാനേ, ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ. അല്ലാ, പ്രിയമുള്ളവരെ, തങ്ങളവറുകൾ എന്നെ ഒരുപാട് തവണ ഇവിടുത്തെ സ്വലാത്തിന് വിളിച്ചിട്ടുണ്ട്. സൗകര്യപ്പെടാത്തത് കൊണ്ട് വരാൻ കഴിഞ്ഞില്ല. ഇപ്രാവശ്യം ഏതായാലും എത്താൻ കഴിഞ്ഞു, അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെ ഈ മജ്‌ലിസ് ഖബൂലാക്കട്ടെ. അതോടൊപ്പം ഞാൻ ഇവിടെ വരാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് പിന്നാലെ കൂടിയിട്ട് ഇല്ലാത്ത ഡേറ്റ് ഒപ്പിച്ചെടുക്കുന്നതിൽ വളരെ കഠിനാധ്വാനം ചെയ്ത ആളാണ് നമ്മുടെ ഇഖ്ബാൽ സാഹിബ്. ഈ മജ്‌ലിസിൽ പങ്കെടുക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ അത്യാവശ്യമായ മീറ്റിംഗുകൾക്കുള്ളതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. അള്ളാഹു അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ പിതാവ് വേദിയിലും പിതാവിന് സഹോദരങ്ങൾക്കും എല്ലാം ബർക്കത്ത് ചെയ്യട്ടെ. അവർ നമ്മളെ സ്നേഹിക്കുന്നതും നാം അവരെ സ്നേഹിക്കുന്ന ഒക്കെ ദീനിന്റെ പേരിലുള്ള മഹബത്താണ്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പരസ്പരമുള്ള മഹബത്തെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്നലെയും ഇന്നും ഒക്കെ വിളിച്ചിട്ട് ഇവിടെ വരാൻ കഴിയാത്ത വിഷമം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആത്മാർത്ഥമായി ഇതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ്, തങ്ങളോടൊപ്പം നിന്നുകൊണ്ട് വേണ്ട ഖിദ്മത്തുകൾക്കൊക്കെ സഹായിക്കുന്നവരാണ് എന്നറിയാൻ അറിയാണ്. അല്ലാഹു നമുക്കുമെല്ലാം നമ്മുടെയും അവരുടെയും മക്കളെ സ്വാലിഹീങ്ങളും മേലുമീങ്ങളും സ്വാലിഹാത്തുകളും ഒക്കെ ആക്കി സന്തോഷമാറാകട്ടെ. അൽഹംദുലില്ലാ, പ്രിയമുള്ള സഹോദരന്മാരെ, ഇനി തങ്ങൾ അവരുടെ സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് കടക്കുകയാണ്. നിങ്ങളോട് മുഴുവൻ സമയം ഉണ്ടാവാൻ ആഗ്രഹമുണ്ടെങ്കിലും എനിക്ക് നാളെ കൊല്ലം ജില്ലയില് ഞങ്ങളുടെ ജില്ലാ ആദർശ സമ്മേളനമാണ്, മൗലാന പേരോട് ഉസ്താദ് വരുന്ന പരിപാടിയാണ്. ഞങ്ങളുടെ നാട്ടിലെ സംഘാടകരാണ് ഞങ്ങള്. ഇവിടുന്ന് ഒരു 1700 kilometers ഉണ്ടാവും എന്ന് നമുക്കൊക്കെ അറിയല്ലോ. വണ്ടിയിൽ തന്നെ പോവുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ പുറപ്പെട്ടെങ്കിൽ എത്താനുണ്ടായി. അതിനിടയിൽ കോഴിക്കോട് SFന്റെ 2 programs കണ്ടക്ട് ചെയ്യേണ്ടതുണ്ട്, സ്റ്റേറ്റ് കമ്മിറ്റികളുടെ. അതുള്ളത് കൊണ്ട് അതിലും രാവിലെ അറ്റൻഡ് ചെയ്തുകൊണ്ടേ പോകാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചെയ്യണം. അള്ളാഹു നമ്മുടെ എല്ലാ മജ്‌ലിസും കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു അഭിവൃദ്ധിപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ അഹ്ലു ബൈത്താണ്. അപ്പൊ അഹ്ലു ബൈത്തിലെ ഏത് ചെറിയ കുട്ടിക്കും വലിയ ആളുകളെക്കാൾ വലിയ സ്ഥാനമുണ്ട്. കാരണം എന്താണ്? ആലോ റസൂലില്ലാഹി അലി മഖാമുഹും വആലോ റസൂലില്ലാഹി സൈദുൽ മഹാഫിലി വആലോ റസൂലില്ലാഹി അലി മഖാമുഹും വആലോ റസൂലില്ലാഹി സൈദുൽ ജഹാഫിലി. സദസ്സുകളുടെ നായകന്മാർ, പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ, അത് അഹ്ലു ബൈത്താണ്. അതിലെ ചെറിയ ഒരു കുട്ടിക്കാണെങ്കിലും മുത്തുനബിതങ്ങളുടെ ശരീരത്തിൽ ഒഴുകിയ രക്തത്തിന്റെ അംശം പരമ്പരയായി കിട്ടിയെന്ന കാരണത്താൽ അവര് വലിയ മഹത്തുക്കളാണ്. അവര് മുത്തുനബിതങ്ങളുടെ പേരമക്കളാണ്. അവർക്ക് നാളെ ഓടിച്ചെല്ലാൻ പറ്റും വലിയ എന്ന് പറഞ്ഞ് മുത്തുനബിതങ്ങൾ
നിങ്ങളുടെ അടുക്കലേക്ക് ഓടി ചെല്ലാൻ പറ്റും. നമുക്ക് അവസരമുള്ളവരല്ല. അതുകൊണ്ട് അഹ്ലു ബൈത്ത് ഏത് കൂട്ടത്തിലായാലും അഹ്ലു ബൈത്തിനെ മാനിക്കണം, ആദരിക്കണം, അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കണം. ഈ പ്രസ്ഥാനം നിങ്ങളെ വളർത്തി വലിയൊരു സമുച്ചയമായി തങ്ങളും പാപ്പയുടെ സാരഥ്യത്തിലും അവിടുത്തെ നാമധേയത്തിലുമുള്ള മഹത്തായ ഒരു പ്രസ്ഥാനമാക്കാൻ നിങ്ങൾ എല്ലാവരും അധ്വാനിക്കണമെന്ന് ചെറിയ ഒരു സഹപ്രവർത്തകൻ എന്ന നിലക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി. അല്ലാഹു നമ്മുടെ എല്ലാ മജ്ലിസും കബൂലാക്കി. ഈ വെള്ളിയാഴ്ച രാവ് റജബ് മാസം മദീനത്ത് മുത്തലിബി തങ്ങളെ കണ്ട് സന്തോഷിക്കുന്ന ഒരു മഹത്തായ മജ്ലിസായി അല്ലാഹു സ്വീകരിക്കട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അതുപോലെ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് കൊല്ലം ജില്ലയിലെ എല്ലാ റബീഉല്ലവലിലും ഞങ്ങൾ മുത്തുനബി തങ്ങളെ കുറിച്ച് മാത്രം 7 ദിവസത്തെ പ്രസംഗം നടത്താറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 10 വർഷം തികഞ്ഞു. അപ്പോ ആ പള്ളി പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം ഏകദേശം 150 മണിക്കൂറോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവിടുത്തെ ജനനം മുതൽ നൂറുൻ നബി മുതൽ കഴിഞ്ഞ പ്രാവശ്യം പ്രവചനങ്ങളാണ് പറഞ്ഞത്. അതിന്റെ സീഡികളാണ് ഞങ്ങൾ നേരത്തെ ഇവിടെ വിതരണം ചെയ്തത്. ആ സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മാത്രം പഠിക്കാനുള്ള ഒരു സ്വതന്ത്ര പഠന കേന്ദ്രം, അറബി, ഉറുദു, ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിൽ മുത്തനബി തങ്ങളെ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥങ്ങൾ സമാഹരിച്ചു വെക്കാനും അത് പഠിക്കാനും അവർക്ക് സൗകര്യം ചെയ്യാനുമുള്ള ഒരു ത്വയ്ബ സെന്ററിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി 70 ലക്ഷം രൂപയുള്ള ഒരു വീടും സ്ഥലവും കൂടി അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അതിന് ഇപ്പോഴൊരു 27 ലക്ഷം രൂപയെ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു പിരിവ് നടത്തല്ല, സംഭാവന ചോദിക്കാൻ നിങ്ങളൊക്കെ ഇവിടെ സഹായിക്കാം. അതോടൊപ്പം നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അത് കൃത്യസമയത്ത് തന്നെ എഴുതിയെടുക്കാനും അതോടൊപ്പം തന്നെ അത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ ഉപകാരപ്പെടുന്ന മുത്തുനബി തങ്ങളുടെ മഹബത്തിന്റെ ഒരു കേന്ദ്രമാകാനും നിങ്ങളൊക്കെ ദുആ ചെയ്യണം. എന്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്ന 70 മുഹിബ്ബീങ്ങളിൽ നിന്ന് ഓരോ 1 ലക്ഷം രൂപ വീതം സമാഹരിച്ചുകൊണ്ട് അത് ചെയ്യണമെന്നായിരുന്നു. ചില ആളുകളൊക്കെ ആ നിലക്ക് തന്നെ സഹായിച്ചവരും അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. നിങ്ങളുടെ ആരുടെയെങ്കിലും പരിചയത്തിലോ ബന്ധത്തിലോ നിങ്ങൾക്ക് സ്വന്തമോ അങ്ങനെ അതിന് ഒരു പങ്കാളിയാവാൻ എന്നെ കൊണ്ട് കഴിയുന്ന ഒരു വിഹിതം അല്ലെങ്കിൽ ഒരു അരവിഹിതം എങ്കിലും നൽകാൻ പറ്റുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴല്ല പിന്നീട് തങ്ങളുടെ പാപ്പാനെ തന്നെ പറഞ്ഞിട്ട് നിങ്ങൾ അത് സഹകരിച്ചാൽ അതൊരു വേറിട്ട അങ്ങനെ ഒരു സംരംഭം നമ്മുടെ ഈ ഭാഗത്തൊന്നും ഇല്ല. കേരളത്തിലും ദക്ഷിണ കർണാടകയിലും ഒന്നും അങ്ങനെ ഒന്നുള്ളതായി എനിക്കറിയില്ല. മുത്തുനബിതങ്ങളെ കുറിച്ച് മാത്രമുള്ള സ്വതന്ത്രമായ ഒരു പഠന കേന്ദ്രം അത് പുലർന്നു കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയിലും ഉണ്ടാവണം. കഴിയുന്നവരൊക്കെ അത്തരം കാര്യങ്ങൾ നിയത്ത് ചെയ്ത് സഹായിക്കണം. എന്റെ ഈ യാത്രയിൽ അതിലേക്ക് സഹായിച്ച 2 സഹോദരങ്ങൾ ഉണ്ട്. കാരണം ഞാൻ മിനിയാന്ന് നാട്ടിൽ നിന്ന് വരുന്ന വഴിയിൽ അതിലേക്ക് ബന്ധപ്പെട്ട 1-2 ആളുകൾ ഉണ്ട്. അവരാരും പേര് പറയാനും മറ്റൊന്നും ആഗ്രഹിക്കാത്തവരായതുകൊണ്ട് അല്ലാഹു തആല അവരെയും നമ്മയും ഒക്കെ മഹബ്ബത്തിന്റെ അഹ്ലികാരിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹായിച്ചവർക്കൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബിനൂരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെല്ലാം ദുആ ചെയ്യണമെന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തി. നമ്മുടെ കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂമിലൂടെ ലൈവായി പരിപാടി കേട്ട ഒരുപാട് മുഹബ്ബീങ്ങളുണ്ട്. അല്ലാഹു അവർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽഖി സയ്യിദന മുഹമ്മദി വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. തങ്ങൾ അവരുടെ സ്വലാത്തു മജ്ലിസിന് തുടക്കം കുറിക്കുന്നു. നിങ്ങളെല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അല്ലാഹു നല്ല ആഫിയത്തോടെ ദീർഘായുസ്സ് അല്ലാഹു നൽകുമാറാകട്ടെ. ഹബീബിന്റെ മദ്ഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരുപാട്